പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വേദപഠന ശിബിരത്തിലേക്ക് താങ്കൾക്ക് സ്വാഗതം. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ വിഷയങ്ങളെ ക്രമാനുഗതമായി പഠിപ്പിക്കുവാനായിട്ടാണ് ഞങ്ങൾ പരിശ്രമിക്കുന്നത്. ഇത് താങ്കൾക്ക് അനുഗ്രഹമാകും എന്നതിന് രണ്ടു പക്ഷമില്ല. ഞങ്ങൾ അയക്കുന്ന ഒരു വീഡിയോ പോലും താങ്കൾക്ക് നഷ്ടമാകാതിരിക്കുവാൻ ശ്രദ്ധിച്ചാലും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ താങ്കൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നു. തന്മൂലം ഒരു വീഡിയോയും താങ്കൾക്ക് നഷ്ടമാകുകയില്ല എന്ന് മാത്രമല്ല, ഈ വീഡിയോകൾ നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹ കാരണമായിരിക്കും എന്നതിന് തർക്കവുമില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ അതിധന്യമാകുന്ന നാമത്തിൽ ഇന്ന് രാത്രിയിലും നമ്മുടെ തുടർ പഠനമായ ഫിലിപ്പിയ ലേഖന പഠനത്തിലേക്ക് ആഗതരായിട്ടുള്ള എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 30 വരെയുള്ള ഭാഗം 3-ാമത്തെ ക്ലാസ്സായിട്ടാണ് ഇന്ന്, അതായത് അധ്യായത്തിന്റെ 3-ാമത്തെ ക്ലാസ്സായിട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ ഭാഗത്ത് ഇതിനോടകം നമ്മൾ 2 ഭാഗം പഠിച്ചു കഴിഞ്ഞു. സമർപ്പണ മനസ്സ്, അതായത് സബ്മിസീവ് മൈൻഡ് എന്നുള്ളതാണ് ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിന്റെ പ്രമേയം. സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമാകുന്ന 4 ദൃഷ്ടാന്തങ്ങളാണ് അപ്പോസ്തലനായ പൗലോസ് ഈ അധ്യായത്തിൽ നൽകുന്നത്. അതിലെ ആദ്യത്തെ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതായത് അവർ പാറ്റേൺ ഫോർ സബ്മിസീവ് മൈൻഡ് ഇസ് ക്രൈസ്റ്റ്. ക്രിസ്തുവാണ് നമ്മുടെ സമർപ്പണ മനസ്സിന്റെ പാറ്റേൺ, മാതൃക എന്ന് പറയുന്നത്. അതിന്റെ ഡൈനാമിക്, അതായത് അതിന്റെ ശാക്തീകരണം എന്ന് പറയുന്നത് അപ്പോസ്തലനായ പൗലോസ് ആണെന്ന് 12 മുതൽ 18 വരെയുള്ള വാക്കിൽ കഴിഞ്ഞ ആഴ്ച പഠിക്കുവാൻ നമുക്ക് ഇടയായി തോന്നി. ഇന്ന് 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ കർത്താവിൽ ആശ്രയിച്ചുകൊണ്ട് സമർപ്പണ മനസ്സിന്റെ ബാക്കിയുള്ള 2 ദൃഷ്ടാന്തം കൂടി, അതായത് പൗലോസിന്റെ സഹപ്രവർത്തകരായിരുന്ന 2 ശിഷ്യന്മാർ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവർ, യങ്സ്റ്റേഴ്സ്, അവരെ യഥാക്രമം തിമോത്തിയോസ്, എപ്പഫ്രോസ് എന്നിങ്ങനെ 2 ആളുകളാണ്. അതില് നമ്മളിപ്പോ പഠിക്കാൻ പോകുന്നത് ഇവര് സാധാരണക്കാരായിരിക്കുന്ന ക്രിസ്തീയ ശുശ്രൂഷകന്മാരാണ്. സമർപ്പണ മനസ്സ്, കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ മാതൃകയാണ്. അപ്പോസ്തലനായ പൗലോസ് അതിന്റെ ശാക്തീകരണമാണ്. ബട്ട് ക്യാൻ എ നോമിനൽ ക്രിസ്ത്യൻ, എ നോർമൽ ക്രിസ്ത്യൻ ലീഡ് സച്ച് ആൻ എക്സാംപ്ലറി ലൈഫ് എന്നുള്ളതാണ് ചോദ്യം. ഒരു സാധാരണ വിശ്വാസിക്ക് ഇത് സാധ്യമാകുമോ എന്ന് ചോദിച്ചാൽ സാധ്യമാകും എന്നുള്ളതിന്റെ വ്യക്തതയോടുകൂടെ തെളിവായി നിൽക്കുകയാണ് തിമോത്തിയോസും അതുപോലെ തന്നെ എപ്പഫ്രോസും ഈ അധ്യായത്തിൽ. അപ്പോൾ ആദ്യമായി നമ്മൾ പഠിക്കാൻ പോകുന്നത് തിമോത്തിയോസിനെ കുറിച്ചാണ്, അതായത് 19 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ബൈബിൾ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിലുണ്ടാകും. വായിച്ചു കേൾപ്പിക്കുവാൻ എനിക്ക് അത്യപൂർവമായി ആവശ്യം വരുന്ന വാക്യം മാത്രമേ ഞാൻ വായിക്കുകയുള്ളൂ. കാര്യം ഐ ഷുഡ് ബി സോ കൺഫൈൻഡ് ടു ദ ടൈം ലിമിറ്റ്. അത് എനിക്ക് വളരെ നിർബന്ധം ഉണ്ടാകൊണ്ട് കൃത്യസമയത്ത് നിർത്തണം എന്നുള്ളത് കൊണ്ട് ഞാൻ വാക്യങ്ങൾ അത്യാവശ്യമായി വരുന്നു പറയൂ. അപ്പൊ അവിടെ നമ്മൾ വായിക്കുന്നത് ആദ്യം തിമോത്തിയോസിനെ കുറിച്ചാണ്. ഈ പൗലോസിന്റെ 1-ാമത്തെ മിഷണറി യാത്രയിൽ, അതായത് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം 14-ാം അധ്യായത്തിന്റെ 6 മുതലുള്ള വാക്യഭാഗവും, കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 17-ാം വാക്യത്തിൽ സൂചകമായി കാണുന്ന പോലെയും, ഒരു പക്ഷെങ്കിൽ പൗലോസ് ഈ തിമോത്തിയോസിനെ കണ്ടിരിക്കാൻ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദ്യമായി പൗലോസ് ഇദ്ദേഹത്തെ കാണുന്നത് 1-ാമത്തെ മിഷണറി യാത്രയാണെന്നാണ് ആ സാഹചര്യത്തിൽ കൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അവന്റെ അമ്മയും വല്യമ്മയും യഹൂദ സ്ത്രീകളായിരുന്നു. കാരണം തിമോത്തിയോസിന്റെ 2-ാം ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുമ്പോൾ, അതിന്റെ 3 മുതൽ 5 വരെയുള്ള ഭാഗം പറയുമ്പോൾ, ആ വിശ്വാസം നിന്റെ അമ്മയിലും നിന്റെ വലിയമ്മ ലോവീസിലും ഉണ്ടായിരുന്നു, അത് നിന്നിലുമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്നാണ് അപ്പോസ്തലൻ പറയുന്നത്. അപ്പൊ അവിടെ വായിക്കുമ്പോൾ ഇവന്റെ വല്യമ്മച്ചിയാകുന്ന ലോവീസും ഇവന്റെ അമ്മയും യഹൂദ സ്ത്രീകളായ ഇവരാണ് ആദ്യം വിശ്വാസത്തിലേക്ക്, ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് വരുന്നത്.
എന്നാൽ ഇവന്റെ ഫാദർ എന്ന് പറയുന്ന ആള് ഒരു ജെന്റൈലായിരുന്നു, അതായത് ഒരു വിജാതീയനായിരുന്നു. അപ്പോൾ ഒരു പകുതി യഹൂദനും പകുതി വിജാതീയനുമായ ആളാണ് ഈ തിമോത്തിയോസ്. അങ്ങനെയുള്ള ഒരു പശ്ചാത്തലമാണ് അവന് ഉള്ളത്. അവനെ സംബന്ധിച്ച് അപ്പോസ്തലനായ പൗലോസ് സെക്കൻഡ് തിമോത്തി 1:2 പറയുന്നത് മൈ ബിലവഡ് സൺ ഇൻ ഫെയ്ത്ത് എന്നാണ്, അതായത് വിശ്വാസിൽ നിജപുത്രനായ തിമോത്തിയോസ്. അപ്പൊ പൗലോസും തിമോത്തിയോസുമായിട്ടുള്ള ബന്ധം എന്ന് പറയുന്നത് ഒരു ഫാദർ സൺ റിലേഷൻഷിപ്പാണ്. അതുകൊണ്ടാണ് ഈ രണ്ടാം അധ്യായം നമ്മൾ തുറന്ന് പഠിച്ചു വരുമ്പോൾ അവർ എല്ലാവരും സ്വന്തം കാര്യം അത്രയും നോക്കുന്നത്, ഇവനോ മകന് അപ്പന് ശുശ്രൂഷ ചെയ്യുന്ന പോലെ സുവിശേഷഘോഷത്തിൽ എനിക്ക് ശുശ്രൂഷ ചെയ്തു എന്നുള്ള അവന്റെ സിദ്ധത നിങ്ങൾ അറിയുന്നുവല്ലോ എന്ന് അപ്പോസ്തലൻ അവിടെ പറയുന്നു. അപ്പോൾ അവിടെ നമുക്ക് പഠിച്ചു വരാം. അപ്പൊ പൗലോസ് അങ്ങനെ പറയുന്നു, ഈ ഒന്നാമത്തെ മിശ്രയാത്രയിൽ പൗലോസവനെ കണ്ടപ്പോൾ അവിടെ വെച്ച് ഇവൻ രക്ഷിക്കപ്പെട്ടിരിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അന്നൊരു ഒരു യുവ സഹോദരനാണ്. രക്ഷിക്കപ്പെട്ട ഉടനെ പൗലോസ് അവനെ കൂട്ടിക്കൊണ്ട് ശുശ്രൂഷയ്ക്ക് വേണ്ടി പോയില്ല എന്നുള്ളത് ഏറ്റവും മെച്ചമായ ഒരു മാതൃകയാണ്. നേരെ മറിച്ച് ലുസ്ത്ര ദെർബ സഭകളിൽ അവനെ ഒരു പരിശീലനത്തിനായിട്ട്, അതായത് ആ ശുശ്രൂഷയിൽ അവനവിടെ ഒരു സിദ്ധത ഉണ്ടാകത്തക്ക നിലയിൽ, ഒരു പരിശീലനം ഉണ്ടാകത്തക്ക നിലയിൽ അവനെ പൗലോസ് അവിടെ ആക്കിയായിരുന്നു. ശുശ്രൂഷയ്ക്ക് വേണ്ടി അവനെ കൂട്ടിക്കൊണ്ട് പോകാൻ ബന്ധപ്പെടുകയോ ഉത്സാഹിപ്പിക്കുകയോ ഒന്നും ചെയ്തില്ല. 16-ാം അധ്യായം പ്രവൃത്തിയുടെ പുസ്തകം 16-ാം അധ്യായം വായിക്കുമ്പോൾ പൗലോസ് 2-ാം മിശ്രയാത്രയിൽ അവിടെ ചെല്ലുമ്പോൾ നാം വായിക്കുന്നത് ഇവൻ സഹോദരന്മാരാൽ നല്ല സാക്ഷ്യമുള്ള ഒരു യുവ സഹോദരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2-ാം മിഷനറി യാത്ര പ്രവൃത്തിയുള്ള പുസ്തകം 16-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ വാക്യങ്ങളിൽ തിമോത്തിയോസ് സഹോദരന്മാരാൽ നല്ല സാക്ഷ്യം കൊണ്ടവനായിരുന്നു എന്ന് അവനെ കുറിച്ച് അവിടെ പ്രത്യേക എടുത്തു പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പറഞ്ഞിരിക്കുന്ന ഈ തിമോത്തിയോസ് സമർപ്പണ മനസ്സ് അവന്റെ ജീവിതത്തിൽ വളർത്തിയെടുക്കുകയായിരുന്നു. ഈ സബ്മിസീവ് മൈൻഡ്, അതായത് സമർപ്പണ മനസ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഡസന്റ് ഹാപ്പൻ ഇൻ എ ഡേ, അതായത് ഒരു ദിവസം കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ദാറ്റ് വി ഹാവ് ടു ഡെവലപ്പ് ഇറ്റ് വിത്ത് ക്രൈസ്റ്റ്, കർത്താവായ യേശു ക്രിസ്തുവോടുകൂടെ നാം നമ്മുടെ ജീവിതത്തിൽ അഭിവൃദ്ധിപ്പെടുത്തി എടുക്കേണ്ട ഒരു ക്യാരക്ടറാണ് സമർപ്പണ മനസ്സ് എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ അവരെ കുറിച്ച് എനിക്ക് ഏറ്റവും ഇമ്പകരമായി തോന്നിയ വിഷയം ഈ ഭാഗം വായിക്കുമ്പോൾ, ഹി വാക്ക് വിത്ത് ദ ലോർഡ് ആൻഡ് ദെൻ ഹി വാക്ക് വിത്ത് പോൾ, അതായത് അവൻ കർത്താവിനോടുകൂടെ നടക്കാൻ തീരുമാനിക്കുകയും കർത്താവിനോടുകൂടെ ജീവിതം നടക്കുകയും ചെയ്തു. അതുകൊണ്ട് പൗലോസിനോട് പ്രവർത്തിക്കാൻ അവൻ യോഗ്യനായി തീർന്നു. യേശു ക്രിസ്തുവോടുകൂടെ നടന്ന് കർത്താവിനോടുകൂടെ പരിശീലിക്കുന്ന ഒരാൾക്കാണ് കർത്താവിന്റെ ദാസന്മാരായി ആത്മാർത്ഥതയോട് സുവിശേഷം വിലയുന്ന ദൈവദാസന്മാരുടെ കൂടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അല്ലാത്തവർക്ക് അത് സാധിക്കുകയില്ല. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ പറഞ്ഞ് യോഹന്നാൻ മർക്കൂസ് പോയതുപോലെ പോകാനുള്ള സാധ്യത ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം. ഈ തിമോത്തിയോസിനെ കുറിച്ച് 3 അടിസ്ഥാനപരമായിരിക്കുന്ന ഈ സബ്മിസീവ്മൈൻഡ്, സമർപ്പണ മനസ്സുള്ള തിമോത്തിയോസിന്റെ സമർപ്പണ മനസ്സിന്റെ 3 ഉത്കൃഷ്ടമായിരിക്കുന്ന മാതൃകകളും എപ്പഫ്രോസിന്റെ സമർപ്പണ മനസ്സിന്റെ 3 ഉത്കൃഷ്ടമായിരിക്കുന്ന മാതൃകകളുമാണ് ഇന്ന് രാത്രിയിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പം മൊത്തം 6 പ്രത്യേക വിഷയങ്ങൾ ഈ പാസേജിൽ നിന്ന് ഈ രണ്ടാളുകളെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുന്നതാണ്. അതിൽ ആദ്യമായി പറയാൻ ആഗ്രഹിക്കുന്നത് അതിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങളാണ്. 2-ാം അധ്യായത്തിന്റെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ. ഐ റിക്വസ്റ്റ് ഡോക്ടർ സനീഷ് ടു ജസ്റ്റ് പുട്ട് ഇറ്റ് ഇൻ ദി ചാറ്റ് ബോക്സ് ഓൾസോ, സോ ദാറ്റ് ദ പീപ്പിൾ ഹു ലിസൺ മീ ദാറ്റ് ദേ വിൽ പ്രൊഫിറ്റ് ഇറ്റ് ഫോളോവിങ് മൈ ഡിസ്കഷൻ. അപ്പൊ അവിടെ 19 മുതൽ 21 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നത് ഹി ഹാഡ് എ സെർവൻസ് മൈൻഡ്, അതായത് സമർപ്പണ മാസം കർത്താവിന്റെ ദാസന്മാരായിട്ടാണ് ഇവരെ രണ്ടുപേരെയും പൗലോസ് അവിടെ അവതരിപ്പിക്കുന്നത്. അപ്പൊ ആദ്യമായി അവനെ കുറിച്ച് പറയുന്ന ക്വാളിറ്റി ഹി ഹാഡ് എ സെർവൻസ് മൈൻഡ്, അതായത് ഒരു ദാസന്റെ മനസ്സുള്ളവനായിരുന്നു ഈ തിമോത്തിയോസ് എന്നാണ്. അത് വളരെ വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. വിശ്വാസികളുടെ ആവശ്യങ്ങളെ, അവരുടെ ആത്മീകവും ഭൗമികവുമായ ആവശ്യങ്ങളെ, പ്രത്യേകിച്ച് ഫിലിപ്പിയിലെ വിശ്വാസികളുടെ ആത്മീകവും ഭൗമികവുമായ ആവശ്യങ്ങളെ കുറിച്ച് കരുതലുള്ളവനായിരുന്നു ഈ തിമോത്തിയോസ് എന്ന് പറയുന്ന ആള്. ഒരു രക്ഷിക്കപ്പെട്ട ദൈവത്തിൽ, അത് കർത്തൃപേരിലായിരിക്കുന്ന ഒരു ദൈവദാസൻ, അദ്ദേഹത്തെ കുറിച്ച് ആദ്യം അവനെന്ത് ചെയ്യണം, കർത്താവിന്റെ ദാസനായിരിക്കുക. അതേ സമയത്ത് തന്നെ നമ്മൾ വായിക്കുന്നു കർത്തൃദാസനായിരിക്കുമ്പോൾ അവനെന്ത് ചെയ്യുന്നു, കർത്താവിന് വിശ്വാസികളെ കുറിച്ചും കർത്താവിനെ കുറിച്ചും കരുതലുള്ളവനായി തീരുക. അതായത് വിശ്വാസികളുടെ ഭൗതികവും ആത്മീകവുമായ കാര്യങ്ങൾ, ആത്മീയമാണ് ഫസ്റ്റ്, പിന്നാണ് ഭൗതികം.
ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ ഇവൻ വളരെ കരുതൻ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. പൗലോസ് റോമിലായിരുന്ന സമയത്ത് ധാരാളം ക്രിസ്തീയ വിശ്വാസികൾ അവിടെ ഉണ്ടായിരുന്നു. പൗലോസിന്റെ ഈ റോമൻ കാരാഗ്രഹവാസകാലത്ത് ഒരുപാട് ആളുകൾ, നമ്മൾ നമ്മുടെ കൂടി പഠിച്ചാണ്, കൈസറിന്റെ അരവിലുള്ള ആളുകൾ, പിന്നെ താൻ തുറന്നോസിന്റെ പാഠശാലയിൽ വേദാധ്യായനം നടത്തി അവിടെ വെച്ച് രക്ഷിക്കപ്പെട്ട ആളുകൾ, യഹൂദന്മാരിൽ പല ആളുകളൊക്കെ ഉണ്ടായിരുന്നു. അവരിൽ തന്നെ ഒരു 26 ആളുകളുടെ പേരുകൾ റോമാലേഖനം 16 അധ്യായത്തിൽ റോമാലേഖനത്തിൽ പൗലോസ് വന്ദനം ചൊല്ലുമ്പോൾ അവിടെ എടുത്തു പറഞ്ഞിട്ടുണ്ട്. മൊത്തം ഞാൻ എണ്ണിയതിനകത്ത്, അതായത് ലേഖനങ്ങളിലും പ്രവൃത്തികളുടെ പുസ്തകങ്ങളുമായി പൗലോസിന് വ്യക്തിപരിചയമുള്ള തന്റെ സ്നേഹിതരുടെ എണ്ണം 93 93 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു പൗലോസ്. അത്രയും പേരെ ഞാൻ എണ്ണി തിട്ടപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോ ആ 93 ആളുകളിൽ 26 ആളുകളുടെ പേര് റോമാലേഖനം 16 അധ്യായത്തിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഒടുവിൽ വരുമ്പോൾ ഇവരാരും പൗലോസിനോട് ഇല്ലാന്ന് പറഞ്ഞിട്ട്, കാര്യം പറഞ്ഞു ലൂക്കോസ് മാത്രമേ എന്നോടുകൂടെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ലാസ്റ്റ് മൊമെന്റ് വരുമ്പോൾ ഈ 96 ഒരാൾ പോലും ഇല്ല. താൻ മാത്രമായി അവശേഷിക്കുന്ന ഒരു രംഗവും നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ ഏതായാലും ഈ റോമിലുണ്ടായിരുന്ന ധാരാളം വിശ്വാസികൾ ആരും ഫിലിപ്പിയിലേക്ക് യാത്ര ചെയ്യാനോ ആ സഹോദരന്മാരുടെ ആവശ്യങ്ങളെ കുറിച്ച് അന്വേഷിക്കാനോ അവരുടെ ആത്മീയമായ കാര്യങ്ങളെ കുറിച്ച് ശ്രദ്ധിക്കുവാനോ അല്ലെങ്കിൽ അവരുടെ ഭൗതിക വിഷയങ്ങളിൽ അവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടോ എന്ന് ചോദിക്കാനോ ഒന്നും വില്ലിങ്ങായിരുന്നില്ല. അതാണ് 21 വാക്യത്തിൽ 2:21 വായിക്കുന്നത്, എല്ലാവരും സ്വന്തം കാര്യം അത്രേ നോക്കുന്നത്, ഇവനോ മകൻ അപ്പൻ എന്ന പോലെ സുവിശേഷഘോഷത്തിൽ എന്നോട് ശുശ്രൂഷ ചെയ്തു എന്ന് പറയുന്നു. അപ്പോൾ ഫിലിപ്പിയ ലേഖനം 1 21 വാക്യം ജീവിതത്തിൽ അന്വർത്ഥമാക്കിയ ആളായിരുന്നു തിമോത്തിയോസ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തു, മരിക്കുന്നത് ലാഭം എന്നുള്ള ആപ്തവാക്യം. 2:21 എല്ലാവരും സ്വന്തം കാര്യം നോക്കുമ്പോൾ പൗലോസിന് വേണ്ടി, പൗലോസാണ് ഫിലിപ്പിയിൽ വരാൻ ആഗ്രഹിച്ചത് പക്ഷെ വരാൻ പറ്റിയല്ലോ, അപ്പൊ പൗലോസിന് വേണ്ടി പകരക്കാരനായി ഈ ഫിലിപ്പിയിലേക്ക് പോകുവാൻ ഈ തിമോത്തിയോസിന് കഴിഞ്ഞു എന്നുള്ളത് വളരെ യോഗ്യമായിരുന്ന ഒരു മാതൃകയായി അവിടെ എടുത്ത് പറയുന്നു. അപ്പൊ ഇവിടെ ഇത് പറയുമ്പോൾ തന്നെ, അതായത് അവരുടെ ആത്മീയവും ഭൗമികവുമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു ദാസന്റെ ശുശ്രൂഷ ചെയ്തവനായിരുന്നു തിമോത്തിയോസ്, ഹിഗാഡെ സെർവൻസ് മൈൻഡ്. ഇത് പറയുമ്പോൾ ഒരു വാക്ക് തെറ്റിദ്ധാരണാജനകമായി പലപ്പോഴും നമ്മുടെയൊക്കെ മതത്തിൽ വന്നിട്ടുള്ളത് എടുത്തു പറയാൻ ഞാൻ നിർബന്ധനാകുകയാണ്. അതായത് സർവീസ് ഈസ് നോട്ട് ടു ബി കൺസ്റ്റിറ്റ്യൂഡ് ആസ് സെർവിറ്റ്യൂഡ്. അതായത് സർവീസിനെ സെർവിറ്റ്യൂഡായിട്ട്, അതായത് ഒരുതരം അടിമത്വമായിട്ട് അല്ലെങ്കിൽ വിധേയത്വമായിട്ട് നമ്മൾ കണക്കാക്കാൻ പാടില്ല. പലപ്പോഴും ആത്മീയ ലോകത്തുള്ളൊരു അപകടം, നമ്മൾ ആർക്കെങ്കിലും ഒരു സർവീസ് ചെയ്യാൻ മൈൻഡ് ആയി കഴിഞ്ഞാൽ അവർ നമ്മുടെ സെർവൻസ് ആയിരിക്കണം എന്നൊരു ചിന്താഗതി പലപ്പോഴും മനുഷ്യർക്കുണ്ടാകാറുണ്ട്. അതൊരു ഇമ്മച്വർ മൈൻഡിന്റെ പ്രതിഫലനമാണ്. മച്വേർഡ് ക്രിസ്ത്യൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അവര് എല്ലാവരും എല്ലാവർക്കും ദാസനാകും. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കർത്താവായ യേശു പോലും തന്റെ ശിഷ്യന്മാരുടെ മുമ്പാകെ പാദം കഴിയപ്പോൾ അവൻ അവർക്ക് ദാസനായി തീരുകയാണ്. നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ നിങ്ങളുടെ കാൽ കഴിയുമെങ്കിൽ നിങ്ങളും അന്യോന്യം കഴുകുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് വി ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് സർവീസ് ഇസ് നോ വേ ടു ബി കൺസ്റ്റിറ്റ്യൂഡ് ആസ് എ സെർവിറ്റ്യൂഡ്. അതായത് ദാസ ശുശ്രൂഷ എന്ന് പറയുന്നത് ദാസ്യത്വമല്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. അപ്പൊ യൂണിറ്റി ഇസ് നോട്ട് യൂണിഫോമിറ്റി എന്ന് പറയുന്ന പോലെ സർവീസ് ഇസ് നോട്ട് സെർവിറ്റ്യൂഡ് എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു ആത്മീയ വിഷയമായിട്ട് അവിടെ പരിലസിക്കുന്നു. ഏതായാലും നാം വായിക്കുന്നു, ഹി വാസ് ഇൻട്രസ്റ്റഡ് ഇൻ ദി സ്പിരിച്വൽ കണ്ടീഷൻ ഓഫ് ദ സെയിന്റ്സ് ഇൻ ഫിലിപ്പൈ. ഫിലിപ്പയിലുള്ള വിശ്വാസികളുടെ ആത്മീയമായ സാഹചര്യത്തെ, സ്ഥിതിയെ കുറിച്ച് വളരെ അധികം കരുതലുള്ള ഒരു ദൈവഭൃത്യനായിരുന്നു ഈ തിമോത്തിയോസ്. അതിന്റെ കാരണം അവൻ കർത്താവിന്റെ സമർപ്പണ ജീവിതം ജീവിതത്തിൽ പകർത്തിയവനായിരുന്നു എന്നുള്ളതാണ്. ഇനി 2 വിഷയം അവനെ കുറിച്ച് പറയുന്നത് 22 വാക്യത്തിലാണ്. അവിടെ വായിക്കുന്നു, ഹി ഹാഡ് എ സെർവൻസ് ട്രെയിനിങ്. 22 വാക്യം നോക്കിയാട്ടെ, ഫിലിപ്പിയ ലേഖനം അതിന്റെ 2 22 വാക്യം, ഒരു ദാസന്റെ പരിശീലനം അവൻ ഉണ്ടായിരുന്നു. അവിടെ വായിക്കുന്നത്, അവനോ മകൻ അപ്പന് ചെയ്യുന്ന പോലെ എന്നോടുകൂടെ സുവിശേഷഘോഷത്തിൽ സേവ ചെയ്തു എന്നുള്ള അവന്റെ സന്മനസ് നിങ്ങൾ അറിയുന്നു. അതായത് ഒരു സെർവന്റിന്റെ, ദാസന്റെ ട്രെയിനിങ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു വിഷയമാണ് ദാസന്റെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ. പല ആളുകളും ഇപ്പൊ ബൈബിൾ കോളേജിലൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി അവര് ശുശ്രൂഷയ്ക്ക് വേണ്ടി ശുശ്രൂഷകന്മാരാകാൻ ശ്രമിക്കാറുണ്ട്. എന്നാൽ തിമോത്തിയോസിന് ലഭിച്ച എന്നു ചോദിച്ചാൽ ഏർലി സ്റ്റേജ് ഒക്കെ ഒരു ചർച്ചിനോട് ബന്ധപ്പെട്ട്, ഒരു ലോക്കൽ ചർച്ചിനോട് ബന്ധപ്പെട്ട് താന് അവിടെ പരിശീലിക്കപ്പെട്ടു. സഭയുടെ അന്തരീക്ഷം വ്യക്തമായി അതിൽ പരിശീലിക്കപ്പെട്ടു. അത് നമ്മൾ പഠിക്കുമ്പോൾ വളരെ വ്യക്തതയോട് മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. പൗലോസ് അവനെ ലുസ്ത്ര, ദെർബ എന്നിങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, സഭകളിൽ അവനെ കണ്ടിന് ചെയ്യാനായിട്ട് അവനെ അനുവദിച്ചു.
രക്ഷിക്കപ്പെട്ട ഉടൻ തന്നെ അവനെ കൂട്ടിക്കൊണ്ട് വേലയ്ക്കായിട്ട് പോയില്ല എന്നുള്ളതാണ്. അവനെ അവിടെ അനുവദിച്ചു. ഞാൻ ഇത് വായിക്കുമ്പോൾ ഒരു സംഭവം ഓർക്കുകയാണ്. ഒരു മിഷണറി ചലഞ്ച് ബുക്കിൽ ഞാൻ വായിച്ചതാണ്. ഒരിക്കലെ ഒരു വലിയ ഈ നൈറ്റ് ക്ലബ് ഗായകൻ, അതായത് ഈ നിശാ ക്ലബുകളിൽ പാടുന്ന ഒരു പ്രസിദ്ധനാകുന്ന ഗായകൻ, അദ്ദേഹം രക്ഷിക്കപ്പെട്ടു. രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പിറ്റേ ദിവസം തന്റെ സഭയുടെ അവരുടെ സമീപത്തുള്ള സഭയുടെ പാസ്റ്റ് എടുത്തിരുന്നു. പാസ്റ്റ് എടുത്ത് പറഞ്ഞു, ഞാൻ കർത്താവായ യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു. ഐ വാണ്ട് ടു ഡു സംതിങ് സം സർവീസസ് ഫോർ ക്രൈസ്റ്റ്, അതായത് കർത്താവിന് വേണ്ടി ചില സർവീസുകൾ എനിക്ക് ചെയ്യണം, ശുശ്രൂഷ ചെയ്യണം. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, നല്ല കാര്യം, അത് വളരെ നല്ലതാണ്, പക്ഷേ സർവീസിന് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, വേദപുസ്തകം മുഴുവൻ വായിച്ചിട്ടുണ്ടോ? അവർ വായിച്ചിട്ടില്ല. സോ ഫസ്റ്റ് ഓഫ് ഓൾ യു ഹാവ് ടു റീഡ് ദ ഹോൾ ബൈബിൾ, വേദപുസ്തകം വായിക്കണം. സെക്കൻഡ് ക്വസ്റ്റ്യൻ പാസ്റ്റർ ചോദിച്ചത്, ഈസ് യുവർ വൈഫ് ബോൺ അഗെയിൻ, ഭാര്യ രക്ഷിക്കപ്പെട്ട ആളാണോ? അല്ല. അപ്പൊ എന്ത് ചെയ്യണം, യു ഹാവ് ടു ബിഗിൻ ദ മിനിസ്ട്രി അറ്റ് യുവർ ഹോം. ആദ്യം എന്ത് ചെയ്യണം, സുവിശേഷം സ്വന്തം ഭവനത്തിൽ പറയണം. ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അങ്ങനെ ആദ്യം ചെയ്തത് സ്വന്തം പേരൻസിനോടും ആളുകളോടും കർത്താവിനെ കുറിച്ച് പറഞ്ഞു, വേർപാടിനെ കുറിച്ച് പറഞ്ഞു. അപ്പൊ അത് പറയണം. ഇത് കേട്ടപ്പോ അദ്ദേഹത്തിന് വളരെ ദേഷ്യമുണ്ടായി. അദ്ദേഹം പറഞ്ഞു, യു ഡു യു നോ ഹു ആം ഐ, ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? ഐ എം എ ബിഗ് സിംഗർ ഇൻ എ നൈറ്റ് ക്ലബ്. ഞാനൊരു ഒരു നിശാ ക്ലബിലെ ഒരു വലിയ പാട്ടുകാരനാണ്. അപ്പൊ പാസ്റ്റർ പറഞ്ഞു, ദാറ്റ് മൈറ്റ് ബി, ബട്ട് ദാറ്റ് ഈസ് നോട്ട് ദ ക്വാളിഫിക്കേഷൻ ഫോർ യു ടു സ്റ്റെപ്പ് ഇൻ ടു ദ മിനിസ്ട്രി ഓഫ് ഗാഡ്. അതായത് ദൈവ സഭയുടെ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാനുള്ള നിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നീ ഒരു നിശാ ക്ലബിലെ ഉന്നതനായ ഒരു പാട്ടുകാരനാണെന്നുള്ളതല്ല. ആയിരിക്കാം, ഒരു നിശാ ക്ലബ്ബുകാരൻ രക്ഷിക്കപ്പെട്ടാൽ സോ ടുഡേ ആ രാത്രി തന്നെ അവൻ സുവിശേഷ ക്ലബിലേക്ക് ഇറങ്ങിയല്ല. അവൻ പറഞ്ഞു, യു വെയിറ്റ് അപ്പോൺ സം ടൈം ഇൻ ദ പ്രസൻസ് ഓഫ് ഗാഡ് ആൻഡ് യു ഷുഡ് ഹാവ് ദി എക്സ്പീരിയൻസ്. മനസ്സിലായോ? ആ എക്സ്പീരിയൻസ് ഉണ്ടാകണം എന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. അദ്ദേഹം വളരെ പാസ്റ്റോട് ദേഷ്യപ്പെടാൻ പോയി. താൻ പോയി ഒരു ഓർഗനൈസേഷൻ ഉണ്ടാക്കി. ആ ഓർഗനൈസേഷന്റെ പ്രവർത്തനം അദ്ദേഹം ത്വരിതഗതിയിൽ മുമ്പോട്ട് നടത്തി. ഇങ്ങനെ വന്നപ്പോൾ ദൂരയാത്രകൾ ആവശ്യമായി വന്നു. അപ്പൊ ഭാര്യയിൽ നിന്നും കുടുംബത്തിൽ നിന്നും അദ്ദേഹം അകന്നു നിൽക്കേണ്ടായി വന്നു. സംഭവിച്ചത് അറിയാവോ? കുടുംബം തകർന്നു, മിനിസ്ട്രി കൊളാപ്സ്ഡ് ആയി. വിതിൻ ദി കംപ്ലീഷൻ ഓഫ് വൺ ഇയർ ഇൻ ഇറ്റ്സ് എൻറ്റയറ്റി ഓൾ ഹിസ് ന്യൂ പ്രൊജക്ട് വാസ് കൊളാപ്സ്ഡ്. ഇതാണ് ആ മിഷണറി ചലഞ്ചിൽ ബുക്കിനകത്ത് ആ ദേവദാസൻ എഴുതിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു. ഒരു കോട്ട് ഞാൻ അദ്ദേഹത്തിന് എടുത്തിട്ടുണ്ട്. എടുത്ത കോട്ട് പറയുന്നതിന് എനിക്ക് യാതൊരു ലജയില്ല, സന്തോഷമേ ഉള്ളൂ. കാര്യം ഉദ്ധരണി പറയണമല്ലോ. അപ്പൊ അങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, എക്സ്പീരിയൻസ് വിത്തൗട്ട് ടീച്ചിങ് ലീഡ്സ് ടു ഡിസ്കറേജ്മെന്റ്. അതായത് ഈ പാഠ്യപദ്ധതി ഇല്ലാത്തയുള്ള അനുഭവം എന്ന് പറയുന്നത് നിരാശയിലേക്ക് നിസ്സഹായത്തിലേക്ക് വഴിതെളിക്കും. എന്നാൽ മറുവാദം പറയാണ്, ടീച്ചിങ് വിത്തൗട്ട് എക്സ്പീരിയൻസ് ലീഡ്സ് ടു സ്പിരിച്വൽ ഡെഡ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാവോ, ഈ ടീച്ചിങ് വിത്തൗട്ട് എക്സ്പീരിയൻസ് അനുഭവമില്ലാത്ത പാഠ്യപദ്ധതി ആത്മീയ അന്ധതയിലേക്കും അല്ലെങ്കിൽ ഈ മൃതാവസ്ഥയിലേക്കും, പിന്നെ അതുപോലെ തന്നെ അനുഭവം വിത്തൗട്ട് ടീച്ചിങ് പാഠ്യപദ്ധതി ഇല്ലാത്ത അനുഭവം നിരാശയിലേക്കും വഴി നടത്തും. അതുകൊണ്ട് ഇത് രണ്ടും കൂടെ ഇന്റർ കണക്റ്റഡ് ആണ്. അതായത് നമുക്ക് പഠനവും വേണം, എക്സ്പീരിയൻസും വേണം. ഈ അടുത്ത കാലത്ത് ഞാൻ സോഷ്യൽ മീഡിയ ചില ഉപദേശം എഴുതുമ്പോഴേക്ക് തോന്നുന്നു, ഇന്ന് ഏറ്റവും കൂടുതൽ തീയമ്പുകൾ ഉപദേശ വിഷയങ്ങൾ പറയുന്നതിനെ നെഞ്ചിലേക്ക് ഏറ്റുവാങ്ങുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. ഈ സോഷ്യൽ മീഡിയ എന്ത് ആളുകളാണ് എന്നെ അവലംബിക്കുന്നത്? ഇപ്പൊ രക്ഷയുടെ ഭദ്രത പറഞ്ഞതിന് നാനാ വഴിക്കൂടെ ഇട്ടാണ് എന്നെ ആക്രമിക്കുന്നത്. ഞാൻ കർത്താവിൽ ആശ്രയിച്ച് നിശബ്ദമായി ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞു, ഞാൻ ഈ സത്യം പറയുന്നതിന്റെ പേരിൽ നിങ്ങൾ എന്നെ ക്രൂശിക്കാൻ തീരുമാനിച്ചാൽ ക്രൂശിലേക്ക് കൊണ്ടുപോയി അവസാനത്തെ ആണി അടിക്കുമ്പോഴും രക്ഷ ഭദ്രമാണെന്ന് പറഞ്ഞുകൊണ്ടേ ഞാൻ മരിക്കുള്ളൂ എന്ന് പറഞ്ഞു. അറിയാവോ, ഐ എം സോ കൺവിൻസ്ഡ് ഇൻ ദാറ്റ് മാറ്റർ. അതുകൊണ്ടാണ് അപ്പൊ പറഞ്ഞു വന്ന വിഷയം ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ, ഏത് വിഷയത്തിലും നമുക്ക് അനുഭവം വേണം, പക്ഷേ അനുഭവം വേണം പാഠ്യപദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരിക്കണം. അതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങൾ പറയുമ്പോൾ ചില ആളുകൾ എക്സ്പീരിയൻസിനെ മാത്രം വിലമതിക്കുന്നവരാണ്. എക്സ്പീരിയൻസ് മസ്റ്റ് ബി എക്സ്പെരിമെന്റഡ് ഇൻ ദ ലബോറട്ടറി ഓഫ് ഗോഡ്സ് വേർഡ്. അതായത് അനുഭവത്തെ ദൈവത്തിന്റെ വചനമാകുന്ന ലബോറട്ടറിയിൽ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയപ്പെടുത്തി വേണം ഞാനും നിങ്ങളും അത് സ്വീകരിക്കുവാൻ. അപ്പൊ രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഹി ഹാഡ് എ സെർവൻസ് മൈൻഡ്, അദ്ദേഹത്തിന് ഒരു ദാസന്റെ മനസ്സുണ്ടായിരുന്നു. രണ്ട്, ഹി ഹാഡ് എ സെർവൻസ് ട്രെയിനിങ്, ഒരു ദാസന്റെ പരിശീലനം ഉണ്ടായിരുന്നു. അബ്രഹാമിന്റെ വീട്ടിലുണ്ടായിരുന്ന 318 അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്ന, അവരെല്ലാവരും ആയുധങ്ങൾ ഉപയോഗിക്കുവാൻ അഭ്യാസം പഠിച്ചവരായിരുന്നു. അതായത് കൂടാരത്തിൽ വെച്ച് തന്നെ അഭ്യാസം പഠിച്ചവരായിരുന്നു. അപ്പോൾ നമുക്കുള്ള വെപ്പൺസ് ഉപയോഗിക്കാൻ പരിശീലനം നമുക്കുണ്ടായിരിക്കണം. വെപ്പൺ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വചനമാണ്. ദൈവത്തിന്റെ വചനത്തിന്മേൽ പരിശീലനം ഉണ്ടാകണം. ചില ആളുകളൊക്കെ പറയുന്നറിയാവോ, ഈ ബൈബിൾ സ്കൂൾ ഒന്നും വേണ്ട,
ഐ ഓപ്പോസിറ്റ് കണ്ടറിയോ. പൗലോസ് പോലും തുറന്നോസിന്റെ പാഠശാല ഒരു ബൈബിൾ സ്കൂൾ അവിടെ നടത്തിയത്. കാരണം എന്താണറിയാവോ, ഹി വാസ് ട്രെയിനിങ് എ പീപ്പിൾ ഹു കം ടു ഹിം, അവന്റെ അടുക്കിലേക്ക് വരുന്ന ആളുകളെ വചനത്തിൽ അഭ്യസിപ്പിക്കുക. അപ്പൊ നമ്മളിപ്പോ ഈ ക്ലാസ് ഓൺലൈൻ ക്ലാസ് നടത്തുന്നു, അനേകർ അതുകൊണ്ട് പഠിക്കുന്നുണ്ട്. ഒരു പക്ഷെങ്കില് ഒരു രണ്ടു ദിവസം കൊണ്ടോ മൂന്ന് ദിവസം കൊണ്ടോ ഒരാൾക്ക് വായിച്ചു പഠിക്കാന്ന് കാര്യമാണ് നമുക്ക് കൺസൈസ് ആയിട്ട് ഒരു മണിക്കൂർ കൊണ്ട് കിട്ടുന്നത്. അപ്പൊ അത് അതിന്റെ നെക്ച്വലാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞറിയാവും സോ ബെനിഫിറ്റഡ്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ ബൈബിൾ സ്കൂൾ അല്ലെങ്കിൽ വേദ പഠനശാല എന്ന് പറയുന്നത് ദൈവവചനം പഠിക്കാൻ ആയുധം പ്രയോഗിക്കാൻ എങ്ങനെ കഴിയും എന്നതിനെ കുറിച്ച് പഠിപ്പിക്കുന്ന പാഠശാലയാണ്. അപ്പൊ അവിടെ പരിശീലിപ്പിക്കപ്പെടണം. അപ്പൊ ഓൾ ദി എക്സ്പീരിയൻസ് മസ്റ്റ് ബി എക്സ്പെരിമെന്റഡ് ഇൻ ദി ലബോറട്ടറി ഓഫ് ഗാഡ്സ് വേർഡ്. ദൈവവചനത്തിന്റെ ലബോറട്ടറിയിൽ വേണം നാം എന്ത് ചെയ്യാൻ, അനുഭവങ്ങളെ വിലയിരുത്തുവാൻ. മൂന്നാമതായി ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. രണ്ടാം അധ്യായത്തിന്റെ 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. ഹി ഹാഡ് എ സെർവൻസ് റിവാർഡ്, അതായത് ഒരു ദാസന്റെ പ്രതിഫലത്തിന് യോഗ്യനായിരുന്നു അവൻ. ഇതെല്ലാം അവന് കഴിഞ്ഞത്, അതായത് അവന്റെ സെർവന്റെ മൈൻഡ് ഉണ്ടായിരുന്നു, മനസ്സുണ്ടായിരുന്നു, സെർവന്റെ പരിശീലനം ഉണ്ടായിരുന്നു, ദാസന്റെ പരിശീലനം ഉണ്ടായിരുന്നു, സെർവന്റെ ദാസന്റെ റിവാർഡ് പ്രതിഫലവും അവന് ലഭിച്ചു. ഇത് മൂന്നും കിട്ടാൻ കാരണം അവനൊരു സമർപ്പണ മനസ്സ് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി അത് നമ്മൾ പഠിക്കുമ്പോൾ എന്താണ് അവിടെ രണ്ട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് രണ്ട് വാക്കുകൾ ഇന്റർചേഞ്ചബിൾ ഉപയോഗിക്കുന്നത്, സാക്രിഫൈസ് ആൻഡ് ദെൻ സർവീസ്, അതായത് ത്യാഗം ശുശ്രൂഷ. ഈ രണ്ട് വാക്കുകൾ അവിടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. എന്താണ് ഈ സാക്രിഫൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയം പരിത്യാഗം ചെയ്യുക. അപ്പൊ അവന്റെ മകന് അപ്പന് ശുശ്രൂഷ ചെയ്തതുപോലെ വളരെ അപകടം പിടിച്ച കാര്യമാണ് അത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഫിലിപ്പിയയിലൊക്കെ വലിയ പ്രതിസന്ധിയുണ്ട്. ആ പ്രതിസന്ധിയുടെ നടുവിലും വളരെ ശുഷ്കാന്തിയോടെ തന്റെ ജീവിതത്തെ ദൈവത്തിന് വേണ്ടി സ്വയം പരിത്യാഗം ചെയ്യുവാൻ അവൻ തയ്യാറായി. കർത്താവിന് വേണ്ടി ജീവിതത്തെ സ്വയം പരിത്യാഗം ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ വലിയ സഭാചരിത്രത്തിൽ നേടിയിട്ടുള്ളൂ. എത്രയോ ആളുകളെ നമ്മൾ അങ്ങനെ പഠിക്കുന്നുണ്ട്. ജോൺ ഹാസ്, പിന്നെ ഇങ്ങനെയുള്ള എത്രയോ ദൈവദാസന്മാർ സഭാചരിത്രത്തിന്റെ കീഴിൽ നമ്മൾ പഠിക്കുന്നു. ജോൺ ഹാസ് വേദപുസ്തകം ഇംഗ്ലീഷിലേക്ക്, അല്ല, ജോ വില്യം ചിന്തയിൽ ഇംഗ്ലീഷിലേക്ക് ബൈബിൾ തർജ്ജമയതിനാണ് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചത്. അപ്പൊ അതുപോലെ തന്നെ ജോൺ ഹസ്, അദ്ദേഹത്തെ ഒരു ഹി വാസ് ബേൺഡ് സ്റ്റേക്ക്, അതായത് ചിതൽപ്പുറ്റിൽ കെട്ടി എണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഫിലിപ്സ് കാപ്പിന്റെ മാർട്ടേഴ്സ് ത്രൂ സെഞ്ചുറീസ് എന്ന പുസ്തകം വായിച്ചാൽ കരയാതെ വായിക്കാൻ പറ്റുകയില്ല. നമുക്കൊക്കെ എന്തോ കഷ്ടമുണ്ടെന്നാ പറഞ്ഞു, ഒന്നുമില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞോ, വിശ്വാസം തള്ളിപ്പറയാൻ പറഞ്ഞു, നിങ്ങൾ എന്നെ ഇപ്പോൾ ഒരു പാറ്റയെ പോലെ ഈ ചിതൽപ്പുറ്റിൽ കെട്ടി എണ്ണ കൊളുത്തി ഒഴിച്ച് തീ കൊളുത്തുന്നു. എന്നാൽ അനതിവിദൂര ഭാവിയിൽ യൂറോപ്പിന്റെ മാർഗമത്തിയെ ശക്തിയേറിയ ഒരു കഴുകൻ പറന്നുയരും, അവന്റെ തൂവലുകൾ ഒരെണ്ണം പറിക്കാൻ ആർക്കും സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മരിച്ചത്. സഭായർത്തുകാരന്മാർ പറയുന്നു അദ്ദേഹം പറഞ്ഞ അന്ത്യവാചകം ഫുൾഫില്ല് ചെയ്യപ്പെട്ട മാർട്ടിൻ ലൂതർ കൂടിയാണ്. ഞാന് ഈ കരിസ്മാറ്റിക് പ്രൊഫസി വിശ്വസിക്കാത്ത ആളായതുകൊണ്ട് അതിനെ പ്രൊഫസി എന്ന് പറയുകയില്ല. അതുകൊണ്ട് ഐ വുഡ് സേ ഇറ്റ് വാസ് ആൻ ഇലിമിനേഷൻ, അതായത് ഒരു പ്രകാശനമായിരുന്നു. അദ്ദേഹം പറഞ്ഞു അനതിവിദൂര ഭാവിയിൽ യൂറോപ്പിന്റെ മാർഗമത്തിയെ ശക്തിയെ ഒരു കഴുകു പറന്നുയരും, അവന്റെ തൂവലുകളിൽ ഒരെണ്ണം അടർത്തി മാറ്റാൻ നിങ്ങൾക്ക് കഴിയുകയില്ല. 1517 ഒക്ടോബർ മാസം 31 ജർമ്മനിയിലെ വിറ്റൻബർഗ് പള്ളിയുടെ പടിഞ്ഞാറ് കഥയെങ്കിൽ കത്തോലിക്ക സമൂഹത്തിനെതിരെ 95 തെസീസ് എഴുതി ആണിയടി ചുരപ്പിച്ചപ്പോൾ യൂറോപ്പിൽ നവീകരണത്തിന്റെ ആദ്യത്തെ കാറ്റാഞ്ഞടിച്ചു. അടുത്ത 2 സെഞ്ചുറി യൂറോപ്പ് മുഴുവൻ ആ കാറ്റാഞ്ഞടിക്കുകയായിരുന്നു. ആ യൂറോപ്പ്, ജർമ്മനി, ഇംഗ്ലണ്ട്, അയർലൻഡ്, യൂറോപ്യൻ രാജ്യങ്ങൾ മുഴുവൻ ആ നാളുകൾ മഹാനായ സ്പർജൻ പറഞ്ഞിരുന്നത് ഇങ്ങനെയാണ്, അതായത് 2 നൂറ്റാണ്ടുകൾ, അതായത് 16-17 നൂറ്റാണ്ടുകൾ യൂറോപ്പിൽ ജനിച്ച ഒരു മനുഷ്യൻ പോലും സുവിശേഷം കേട്ട് വീണ്ടും ജനിക്കാത്തവില്ലെന്നാണ്. അതൊരു ഹൈപ്പർബോളിക് ആയിരിക്കാം, എന്നാൽ തന്നെയും അതായിരുന്നു നവീകരണത്തിന്റെ പരിണത ഫലം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ വായിക്കുന്നു അവന് ഒരു ദാസന്റെ പ്രതിഫലത്തിന് യോഗ്യനായിരുന്നു. മൂന്ന് കാര്യങ്ങൾ അവിടെ ഞാൻ സൂചിപ്പിക്കട്ടെ. ആ മൂന്ന് കാര്യങ്ങൾ, ഒന്ന്, പ്ലീസ് ടൈപ്പ് ഇറ്റ് ഡൗൺ. ഒന്ന്, ഹി ഹാഡ് ദ ജോയ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ്, അതായത് മറ്റുള്ള ആളുകളെ ശുശ്രൂഷ ചെയ്യുന്നതിൽ സന്തോഷം ഉള്ളയാളായിരുന്നു ഈ തിമോത്തിയോസ്. വളരെ വസ്തുനിഷ്ഠമായ ഒരു യാഥാർത്ഥ്യം അത് ആ ഭാഗത്തുണ്ട്. രണ്ട്, ഹി ദ ജോയ് ഓഫ് സെർവിംഗ് വിത്ത് ദ ഗ്രേറ്റ് അപ്പോസ്റ്റൽ പോൾ, അപ്പോസ്റ്റലനായ പൗലോസിനോട് കൂടെ പ്രവർത്തിക്കുവാൻ തനിക്ക് ലഭിച്ചിട്ടുള്ള വലിയ സന്തോഷം. ആ സന്തോഷത്തിന് അവൻ യോഗ്യനായി. അതുപോലെ മറ്റുള്ള വിശ്വാസികളെ ശുശ്രൂഷ ചെയ്യുവാൻ അവന് അവസരം ലഭിച്ചു എന്നുള്ളത് അവന്റെ ജീവിതത്തിൽ ലഭിച്ച ഒരു റിവാർഡാണ്, ഒരു പ്രതിഫലമാണ്. ശുശ്രൂഷയ്ക്ക് ലഭിച്ച ഒരു പ്രതിഫലമാണ്. മറ്റുള്ള ദൈവത വിശ്വാസികൾക്ക് കർത്താവ് നിമിത്തം ശുശ്രൂഷ ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ഒരു പ്രതിഫലമായി അവൻ കണക്കാക്കി. ഹി ഹാഡ് ദ ജോയ് ഓഫ് സെർവിംഗ് ദ ലോർഡ് വിത്ത് ദ ഗ്രേറ്റ് അപ്പോസ്റ്റൽ പോൾ.
അപ്പോസ്തലനായ പൗലോസിനോട് കൂടെ നമ്മൾ വായിക്കുന്നു. പൗലോസിനോട് കൂടെ പ്രവർത്തിക്കാനായിട്ട് തനിക്ക് കഴിഞ്ഞു എന്നുള്ളത് ജീവിതത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായിരുന്ന ഒരു അനുഭവമായി ഒരു പ്രതിഫലമായി അവന് ലഭിച്ചു. കാര്യം പൗലോസിനെ കൊണ്ടുകൂടെ പ്രവർത്തിക്കുക എന്ന് പറഞ്ഞാൽ ഒരു അസാധാരണമായ അവസരമാണ്. ഞാൻ ഈ സുവിശേഷമുള്ള കൊതി നിമിത്തം അങ്ങനെ തന്നെ ഞാൻ ഉപയോഗിക്കട്ടെ, ആ കൊതി നിമിത്തം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. ഹാഡ് ഐ ബീൻ ബോൺ ഇൻ ദ ഡേയ്സ് ഓഫ് പോൾ ആൻഡ് ബിക്കം എ കമ്പാനിയൻ ഇൻ ഹിസ് മിനിസ്ട്രി. പൗലോസിന്റെ കാലത്ത് ഞാൻ ജനിക്കുകയും തന്നോടുകൂടെ ഈ തിമോത്തിയോസും ഒക്കെ നടന്ന പോലെ നടക്കാൻ അവസരം ലഭിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ പല പ്രാവശ്യം മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ എന്നെ കുറിച്ചുള്ള ദൈവഗത ഇപ്പോൾ ജനിക്കുക എന്നുള്ളതായിരുന്നു, അത് സാധിക്കില്ലല്ലോ. സോ ഐ വിഷ് ഐ ഹാഡ് ബീൻ ബോൺ ഇൻ ദ ഡേയ്സ് ഓഫ് പോൾ ആൻഡ് ബിക്കം എ കമ്പാനിയൻ വിത്ത് ഹിം. അങ്ങനെ സുവിശേഷത്തെ സ്നേഹിക്കുന്ന ആരും ആഗ്രഹിച്ചു പോകും. അത്ര മാതൃകാ പുരുഷനാണ് അപ്പോസ്തലനായ പൗലോസ്. ഹി ഹാഡ് ദ ജോയ് ഓഫ് സെർവിംഗ് വിത്ത് ഗ്രേറ്റ് അപ്പോസ്റ്റൽ പോൾ. അത് ഒന്ന് കൊരിന്ത്യ 1:4 4:17 നമ്മൾ വായിക്കുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ വായിക്കുന്നത് ഈ പൗലോസ് അപ്പോസ്തലനെ 3 കിട്ടിയ റിവാർഡ് നമുക്ക് ആർക്കും കിട്ടാത്തതാണ്. അറിയാവോ, തിമോത്തിയോസിന്റെ 2 4:7 6:7 പൗലോസ് പറഞ്ഞു, ഞാൻ ഇപ്പോൾ പാനീയാഗമായി ഒഴിക്കപ്പെടുന്നു, എന്റെ നിര്യാണകാലം അടുത്തിരിക്കുന്നു, ഞാൻ നല്ല പോർപ്പെടുത്തു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, നീതിയുടെ കിരീടം എനിക്കായി, ഇനി വെച്ചു മരിക്കുന്നു. അപ്പോൾ പൗലോസ് നീറോയുടെ ഖഡ്ഗം ദൂരവേ കാണുകയാണ്, മരിക്കാൻ സമയമായി, ലാസ്റ്റ് എഴുതുകയാണ് വിശ്വാസം നിജപുത്രനായ തിമോത്തിയോസിനെ. അങ്ങനെ എഴുതുമ്പോൾ പൗലോസ് എന്ത് ചെയ്തു, പൗലോസ് ഈ ലേഖനം എഴുതുന്ന സമയത്ത് തന്നെ എഫേസോസിലെ സഭയുടെ ശുശ്രൂഷകനായി താനെ ആഗ്രഹിച്ചിരിക്കുകയാണ്. നോക്കിക്കോണം, പൗലോസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ടായി, അതായത് പകരക്കാരനായി കർത്താവിന്റെ വേലയിൽ ശുഷ്കാന്തിയോടെ നിൽക്കുവാൻ കഴിയുന്ന ഭാഗ്യകരമായ പ്രതിഫലം ശുശ്രൂഷയിൽ ദൈവം അവന് നൽകി. അപ്പൊ 3 ഞാൻ പറഞ്ഞു. 1, ഹി ഹാഡ് ദ ജോയ് ഓഫ് ഹെൽപ്പിംഗ് അതേഴ്സ് ആസ് എ റിവാർഡ്. 2, ഹി ഹാഡ് ദ ജോയ് ഓഫ് സെർവിംഗ് വിത്ത് ദ ഗ്രേറ്റ് അപ്പോസ്റ്റൽ പോൾ. 3, ഹി വാസ് റീപ്ലേസ്ഡ് വിത്ത് പോൾ ഇൻ ഹിസ് ദ മിനിസ്ട്രി. അതായത് പൗലോസിന് പകരക്കാരനായി പൗലോസിന് ശേഷം ശുശ്രൂഷകരായി താൻ നിന്നു. ഇതിനേക്കാൾ വലിയൊരു മാന്യത, ഒരു ഹോണർ, ഒരു ബഹുമാനം ഒരു ദൈവഭൃത്തിന് ലഭിക്കാനുണ്ടോന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോസ്തലനായ പൗലോസിന് ശേഷം തന്റെ ശുശ്രൂഷ, അതായത് മോശയ്ക്ക് ശേഷം യോശു എന്ന പോലെ വളരെ ശ്രേഷ്ഠമായ ഒരു പദവി സ്വർഗത്തിലെ ദൈവം ഈ തിമോത്തിയോസ് നൽകി. പൗലോസ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 3 പദപ്രയോഗങ്ങൾ ഈ ഭാഗത്തുണ്ട്. 1, തിമോത്തി മൈ സാൺ ഇൻ ഫെയ്ത്ത്, വിശ്വാസിൽ നിജപുത്രനായ എന്റെ മകൻ തിമോത്തിയോസ്. അതാണ് എന്റെ മകനെ തിമോത്തിയോസ് എന്നാണ് 2 2 ആരംഭിക്കുന്നത്. അപ്പൊ എന്റെ മകനെ തിമോത്തിയോസ് വിശ്വാസ് മൈ സാൺ, അതാണ് ആ മൈ സൺ എന്ന് പറയുന്ന വാക്ക് നമ്മൾ വളരെ അധികം ബന്ധപ്പെട്ട വാക്കാണ്, അത് വളരെ അർത്ഥമുള്ള വാക്കാണ്. പൗലോസിന്റെ തിമോത്തിയോസുള്ള ഇന്റിമസിയെ സൂചിപ്പിക്കുകയാണ്. മൈ സൺ, ഒരപ്പനെ തന്റെ മകനോടുള്ള ആ ഇന്റിമസി എന്ന് പറയുന്നതാണ് ആ പദത്തിൽ കൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഇനി 2 പൗലോസ് പറയുന്നത് പോൾ സെർവന്റ്, അതായത് പൗലോസിന്റെ കൂടെ സഹവൃത്തിയനായി, സഹവൃത്തിയൻ, പൗലോസിന്റെ സഹവൃത്തിയൻ, ദാസന്റെ വാക്കിനേക്കാൾ ഞാൻ കൂടുതൽ ഉപയോഗിക്കാനാകുന്ന ഭൃത്യൻ എന്ന വാക്കാണ്. അതായത് പോൾ സൺ, പൗലോസിന്റെ മകൻ. 2, പോൾ സെർവന്റ്, അതായത് പൗലോസിന്റെ ഭൃത്യൻ. 3, പോൾ സബ്സ്റ്റിറ്റ്യൂട്ട്, പൗലോസിന്റെ പകരക്കാരൻ. നോക്കി അതിന്റെ ഐഡന്റിറ്റി ദൈവം ഉപയോഗിക്കുന്നത്, സൺ, സെർവന്റ്, സബ്സ്റ്റിറ്റ്യൂട്ട്. അതായത് പൗലോസിന്റെ വിശ്വാസിൽ നിജപുത്രൻ, പൗലോസിനോട് വിശ്വാസിൽ നിജപുത്രൻ. 2, പൗലോസിന്റെ ഭൃത്യൻ. 3, പൗലോസിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട്, പകരക്കാൻ, പ്രതിപകരക്കാൻ. എത്ര മഹത്വരമായ ഒരു പ്രോഗ്രസ് ആണ് നമുക്ക് ദൈവം ഈ തിമോത്തിയോസിന്റെ ജീവിതത്തിൽ അവൻ നൽകിയ അനുഗ്രഹിക്കപ്പെട്ട ആ റിവാർഡ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇത് തിമോത്തിയോസിനോട് ചേർത്തുകൊണ്ടാണ് പിന്നെ പൗലോസ് പറയുന്നത്. ഈ തിമോത്തി 2 Timothy 4:7 പറയുമ്പോൾ, അത് എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ എന്ന് പറയുന്നു. മനസ്സിലാക്കണം, അവിടെ പറയപ്പെടുന്ന ക്രൗൺ എന്ന് പറയുന്നത് സ്റ്റീഫനോസ് ആണ്. സ്റ്റീഫനോസ്, അതായത് ജയാളികൾക്ക് ലഭിക്കുന്ന കിരീടം. സ്റ്റീഫനോസ് മറ്റേ ഡയാഡമാണ്, റോയൽ കിരീടം. അത് കർത്താവിന് തലയിലിരിക്കുന്നത് കിരീടം ഡയാഡമാണ്, റോയൽ കിരീടം. അപ്പോൾ അതിനെ എലിസബത്ത് രാജ്ഞിയുടെ തലയിൽ വെച്ചിരിക്കുന്ന കിരീടം, അതിന്റെ പേര് ഡയാഡം എന്നാണ്. കിരീടം, അതായത് രാജ്യത്വത്തിന്റെ മഹത്വത്തെ സൂചിപ്പിക്കുന്നതാണ്, ആ മഹത്വത്തെ കാണിക്കുന്നതാണ് ആ കിരീടം, ഡയാഡം. എന്നാൽ ഇവിടെ പറയപ്പെടുന്നതാണ് സ്റ്റീഫനോസ്, അതായത് ഈ വിജയാളികൾക്ക് ലഭിക്കുന്ന കിരീടം. അതാ പറയുന്നത്, എനിക്ക് മാത്രമല്ല എന്നോടുകൂടെ കർത്താവിന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ തന്നെ. ഇത് പൗലോസ് പറയുമ്പോൾ താൻ സുവിശേഷത്തിൽ തനിക്ക് ലഭിക്കേണ്ടുന്ന ദൈവനീതിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്തു 3 നാട്ടുരാജന്മാർ മുമ്പാകെ.
ഫേലിക്സ്, ഫെസ്റ്റോസ്, അഗ്രിപ്പ. പ്രവൃത്തി 23:24-26. ഇനി അത് കഴിഞ്ഞ് തനിക്ക് കിട്ടിയില്ല. അത് കഴിയുമ്പോൾ അദ്ദേഹം റോമൻ പരമോന്നത നീതിപീഠമാകുന്ന കൈസറിന്റെ അരമനെ അഭയം ചൊല്ലി. അവിടെയും തനിക്ക് ഇത് ലഭിച്ചില്ല. അപ്പൊ പറഞ്ഞു, ഇനിയും നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും എന്ന് പറഞ്ഞു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു അനുഭവം. പ്രിയപ്പെട്ടവരെ, ഈ തിമോത്തിയോസിന് ലഭിച്ച മൂന്നാമത്തെ അനുഭവം ഹി ഹാഡ് എ സർവസ് റിവാർഡ്. ഒരു ദൈവഭൃത്യന് ഉള്ള യോഗ്യമാകുന്ന പ്രതിഫലത്തിന് അവൻ യോഗ്യനായി. എന്ത് ചെയ്തു? മറ്റുള്ളവർക്ക് കർത്താവിന്റെ മുമ്പിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരു പ്രത്യേകമായ അനുഭവം. രണ്ട്, അപ്പോസ്തലനായ പൗലോസിനോടെ ശുശ്രൂഷ ചെയ്യാനുള്ള പദവി. മൂന്ന്, പൗലോസിന് പകരക്കാരനായി പിൻഗാമിയായി പൗലോസിനോടെ ആ നല്ല വിശ്വാസിന്റെ ദീപശിഖ മുറുകെ പിടിക്കുവാനുള്ള മനോഹരമായ അവസരം. ഇതിൽ പോലെ ഒരു റിവാർഡ് ഈ ഭൂമിയിൽ വെച്ച് ഒരാൾക്ക് ലഭിക്കാനായിട്ട് ഇല്ലെന്നാണ് ഞാന് മനസ്സിലാക്കുന്നത്. അതായത്, നീ എന്നോട് പ്രാപിച്ചത് വിശ്വസ്തരായ മനുഷ്യരെ പരമേൽപ്പിക്കുക എന്നാണ് പൗലോസ് പറഞ്ഞത്. അപ്പൊ പൗലോസ് ആ ബാറ്റൺ എന്ത് ചെയ്തു? തിമോത്തിയോസ് കൊടുത്തു. തിമോത്തിയോസ് വിശ്വസ്തരായ മറ്റേ കൊടുത്തു. 21 നൂറ്റാണ്ടുകളായി ആ വിശ്വാസന്റെ കാവൽഭടന്മാർ ആ ബാറ്റൺ ഇങ്ങനെ കൈമാറിക്കൊണ്ടേ ഇരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ തിമോത്തിയോസിനെ കുറിച്ച് ഈ പാഠഭാഗത്ത് പഠിക്കാനായിട്ടുള്ളത്. അതായത്, ഹി ഹാഡ് എ സെർവൻസ് മൈൻഡ്, ദെൻ ഹി ഹാഡ് എ സെർവൻസ് ട്രെയിനിങ്, ആൻഡ് ഫൈനലി ഹി ഹാഡ് എ സെർവൻസ് റിവാർഡ്. ഈ മൂന്ന് കാര്യങ്ങൾ. ഇത് വളരെ അനുഗ്രഹിക്കപ്പെട്ട വിഷയമാണ്. ഞാൻ ഇങ്ങനെ ഇതിനെ സിസ്റ്റമറ്റൈസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ക്ലാസ് കഴിഞ്ഞാൽ നിങ്ങളുടെ ആയുസ് മുഴുവൻ നിങ്ങൾ ഓർത്തിരിക്കണം. ഇനി തുടർന്ന് നിങ്ങൾ പഠിക്കുമ്പോൾ ഇത് ബേസ് ചെയ്ത് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സഹായകരമായി തീരുകയും ചെയ്യണം. ഇനി അടുത്തതായി നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് 25 മുതൽ 30 വാക്കിൽ പറയപ്പെടുന്ന സമർപ്പണ മനസ്സിന്റെ നാലാമത്തെ ദൃഷ്ടാന്തമായ എപ്പഫ്രോസിനെ കുറിച്ചാണ്. തിമോത്തിയോസിനെ കുറിച്ച് പഠിക്കുമ്പോൾ, ഹി വാസ് എ ഹാഫ് ജീവ്, അദ്ദേഹം ഒരു പകുതി യഹൂദനായിരുന്നു. അവന്റെ അമ്മ വല്യമ്മ യഹൂദ സ്ത്രീ, അപ്പൻ യവനൻ. അവന് ഈ യഹൂദ യവനായ സമ്മിശ്രമായി ജനിച്ച ഒരു യുവ സഹോദരനാണ്. എന്നാൽ ഈ എപ്പഫ്രോസിനെ കുറിച്ച് പറയുമ്പോൾ അവന് യാതൊരു നിലയിലും അങ്ങനെ അവകാശപ്പെടാനില്ല. പൗലോസ് ഒരു ഹെബ്രൈറ്റ്സ് ആയിരുന്നു. അതായത്, പൗലോസ് ഒരു തികഞ്ഞ എബ്രായ മതക്കാരനാണ്. തിമോത്തിയോസ് പകുതി യഹൂദനാണ്. എപ്പഫ്രോസ് സമ്പൂർണ്ണ ജന്റയിലാണ് എന്ന് പറഞ്ഞാൽ മുഴുവനായും അവൻ ജാതീയനാണ്. അപ്പൊ എപ്പഫ്രോസിനെ കുറിച്ച് പറയുമ്പോൾ പ്രവൃത്തിയുള്ള പുസ്തകത്തില് ഫിലിപ്പിയിലെ സഭയുടെ അംഗമാണ് ഈ എപ്പഫ്രോസ്. അപ്പൊ ഫിലിപ്പിയിലെ സഭയുടെ അംഗമായിരിക്കുന്ന ഇദ്ദേഹം അവിടുന്ന് തന്നെ രക്ഷിക്കപ്പെട്ട് ജാതികളിൽ മുമ്പോട്ട് വന്ന ഒരു സഹോദരനാണ്, യുവ സഹോദരനാണ്. അപ്പൊ അദ്ദേഹം നമ്മൾ വായിക്കുന്നു, റോമിലേക്ക് പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുമ്പോൾ റോമിലേക്ക് പോകാൻ പലരും ഇല്ലാതിരിക്കെ റോമിൽ പൗലോസ് അയക്കുന്ന കാരാഗ്രഹവാസത്തിൽ പൗലോസിന് ഫിലിപ്പിയിലെ സഭയെടുത്ത കളക്ഷൻ സാമ്പത്തിക സഹായവും ആയി. ആ പൗലോസിനോടുകൂടെ കഷ്ടം സഹിച്ച് കാരാഗ്രഹത്തിൽ തന്നെ ചില ദിവസങ്ങൾ കഴിയാനും കാരാഗ്രഹത്തിന്റെ ഭയാനകമായ അന്തരീക്ഷത്തെ തെല്ലും ഭയപ്പെടാതെ അവിടെ ആയിരിക്കാനും തന്നെത്താൻ പ്രതിഷ്ഠിച്ചുകൊണ്ട് യാത്ര പുറപ്പെട്ട ആളാണ് ഈ എപ്പഫ്രോസ്. നമുക്ക് അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ അന്നത്തെ കാലത്തെ യാത്രാ അസൗകര്യങ്ങളും അന്നത്തെ കാലത്തെ ക്ലൈമാറ്റിക് സോൺസും പിന്നെ റോമിലെ പ്രത്യേകമാകുന്ന ക്രൈസ്തവ വിരോധവും പിന്നെ അതുപോലെയുള്ള റോമൻ സഭയെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളും ഒക്കെ പരിഗണിക്കുമ്പോൾ അങ്ങോട്ടൊരു യാത്ര എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസമുള്ള ഒരു യാത്രയാണ്. ഇപ്പൊ നോർത്ത് ഇന്ത്യയിലെ ചില സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഈ നമ്മുടെ ഈ സഹോദരന്മാരൊക്കെ ചമ്പൽ പ്രദേശങ്ങളിലൊക്കെ പോകാറുണ്ട്. നമ്മൾ അവിടെ അവരവിടെ പോയി ശുശ്രൂഷ ചെയ്യുന്നു. ഇപ്പൊ ചമ്പൽ പ്രദേശങ്ങളിൽ പോയി ശുശ്രൂഷ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് വായിക്കുമ്പോൾ വളരെ ഈസി ആയിട്ട് വായിക്കാം. പക്ഷെ അവിടെ ചെല്ലുമ്പോഴേ അടുത്തുള്ള അവിടുത്തെ പരിസ്ഥിതി എന്താണ്, പ്രയാസം എന്താണ്, അവിടുത്തെ ഒപ്പോസിഷൻസ് എന്തൊക്കെയാണെന്നുള്ളത് അവിടെ ചെല്ലുമ്പോൾ അറിയാൻ കഴിയുന്നു. അതുകൊണ്ട് എനിക്ക് പ്രത്യേകമായ ഒരു താല്പര്യവും പ്രാർത്ഥനാ ലിസ്റ്റിലും അങ്ങനെയുള്ള ശുശ്രൂഷകളുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സം സെർവൻസ് ഓഫ് ഗോഡ് ആർ റീച്ചിങ് ടു സം പ്ലേസസ് വേർ ഐ കനോട്ട് ഗോ. എനിക്ക് പോകാൻ കഴിയാത്ത ചില ഏരിയകളിൽ ദൈവം ചെല്ലി അയക്കുന്നു. അപ്പൊ അവരുടെ പ്രാർത്ഥനയെ അറിയിക്കുന്നു. അത് നമ്മുടെ കടമയാണ്. ഇപ്പൊ ചിന്തിക്കുക, ഉദാഹരണമായി പറഞ്ഞാൽ കേട്ടോ. അപ്പൊ ഇവിടെ വായിക്കുമ്പോൾ ഈ എപ്പഫ്രോസ് അവനെ കുറിച്ചും മൂന്ന് പ്രത്യേക കാര്യങ്ങളാണ് ഈ പാഠഭാഗം, അതായത് 25 മുതൽ 30 വാക്യങ്ങൾ ഞാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. തിമോത്തിയോസിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ, അവന്റെ സമർപ്പണ മനസ്സിന്റെ ഉത്തമമായിരിക്കുന്ന മാതൃകയായി നമ്മൾ കണ്ടത്. എപ്പഫ്രോസിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ ഈ ഭാഗത്തുണ്ട്. അത് ഏതൊക്കെയാന്ന് നോക്കാം. ഒന്ന്, ഹി വാസ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ, അതായത് ഒരു സന്തുലിത വിശ്വാസിയായിരുന്നു. 25 നോക്കിയാട്ടെ. 25 അപ്പോസ്തലൻ പറയുകയാണ്, അതായത് എന്നാൽ എന്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹഭടനും നിങ്ങളുടെ ദൂതനും
എന്റെ ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എപ്പഫ്രോസ് നാല് വിശേഷങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പറഞ്ഞറിയ എന്റെ സഹോൻ, മൈ ബ്രദർ, മൈ കമ്പാനിയൻ, കൂട്ടുവേലക്കാൻ, എന്നിട്ട് പറയാണ് സഹ തടവുകാൻ. നോക്കിയാണ് ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഹി ഹാഡ് എ ബാലൻസ്ഡ് ലൈഫ്, അതായത് സന്തുലിതമായിരിക്കുന്ന ഒരു ജീവിതമുള്ളവനായിരുന്നു ഈ എപ്പഫ്രോസ്. പല വിശ്വാസികൾക്കും രക്ഷിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഒരു ബാലൻസ്ഡ് ക്രിസ്ത്യൻ ലൈഫ് ഇല്ല. ക്രിസ്തീയ എന്താണ് ഈ ബാലൻസ് ക്രിസ്ത്യൻ ലൈഫ്? ഇറ്റ് ഈസ് നോട്ട് 50% ഡോക്ടർ ആൻഡ് 50% പ്രാക്ടിക്കൽ ലൈഫ് ക്രിയേറ്റ് എ പെർഫെക്റ്റ് ക്രിസ്ത്യൻ ലൈഫ്. അല്ല, അങ്ങനെ അല്ല. 50% ഉപദേശവും 50% ജീവിതമല്ല. 100% ഡോക്ടർ പ്ലസ് 100% ലൈഫ്. ഇതൊക്കെ സാധ്യമാണെന്ന് ചോദിച്ചാൽ ഇവരെയും കൊണ്ട് സാധിക്കുമെന്ന് ഇവർ ഈ മാതൃകയായി പറയുന്നത് അറിയാവോ? അപ്പൊ ചില ആളുകൾക്ക് ഡോക്ടറിനോട് വലിയ കമ്പമാണ്, പക്ഷേ പ്രാക്ടിക്കൽ ലൈഫിനെ കുറിച്ച് പറയുമ്പോൾ അശേഷം ഇഷ്ടമല്ല. ചില ആളുകൾ പ്രാക്ടിക്കൽ ലൈഫ് ഇഷ്ടമാണ്, പക്ഷേ ഡോക്ടറിന് ഇഷ്ടമല്ല. അപ്പൊ ഇത് രണ്ടും കൂടെ പൊരുത്തപ്പെടും, ബാലൻസ്ഡ് ആയി പോകണം. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ ഈ ദൈവത്തിന്റെ പരിശുദ്ധിയെ കാവൽ ചെയ്ത് സൂക്ഷിക്കുന്ന സിറാഫുകളെ കുറിച്ച് വായിക്കുന്നുണ്ട്. ആ സിറാഫുകളിൽ ഓരോന്നിനും 6-6 ചിറകുണ്ട്. അങ്ങനെ അവിടെ എഴുതുന്നത് ഈച്ച് സിറാഫിം ഹാസ് 6 വിംഗ്സ്, ഓരോന്നിനും 6-6 ചിറക്. ഈ 6-6 ചിറകുള്ളതില് രണ്ടുകൊണ്ട് പാദം മൂടി, രണ്ടുകൊണ്ട് പിന്നെ മുഖം മൂടി, രണ്ടുകൊണ്ട് പറന്നു. പറക്കാറുള്ള ചിറക് പാദം മൂടാൻ ഉപയോഗിച്ചില്ല, പാദം മൂടാൻ ഉള്ളത് മുഖം മൂടാനായിട്ട് ഉപയോഗിച്ചില്ല. എന്ന് പറഞ്ഞാൽ യാതൊന്ന് ഏതൊന്ന് ഞാൻ നിയോഗിച്ചിരിക്കുന്നു അതിന് മാത്രമേ ഉപയോഗിച്ചുള്ളൂ. സർക്കാർ ഓഫീസിൽ ജോലി ചെയ്യുന്ന സമയം കൂടെ ഞാൻ കർത്താവിന്റെ വേലയാ ചെയ്യുക എന്ന് സാക്ഷ്യം പറയരുത്, അത് ദൈവ സർക്കാരിനെ അപകരിക്കുക. എന്നറിയാവോ, സർക്കാരിന്റെ ഓഫീസിൽ ജോലി ചെയ്യുമ്പോൾ ദാറ്റ് ടൈം ഈസ് റെൻഡേഡ് ടു ബി റെൻഡേഡ് ടു സർക്കാർ, അതായത് ഗവൺമെന്റ് എടുക്കണം, അവിടെ ജോലി ചെയ്യണം. അവിടെ ഇരുന്നുകൊണ്ട് ഞാൻ സുഖിയുടെ വില ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് കേൾക്കുന്നവർക്ക് വലിയ ഇമ്പം തോന്നുമെന്ന് തോന്നും, അത് തെറ്റാണ്. അത് അത് സർക്കാരിനെ അപകരിക്കുക. അപ്പം വാട്ട് എവർ ദ വിങ്സ് വിച്ച് ഈസ് ഗിവൺ ഫോർ വാട്ട് പർട്ടിക്കുലർ പർപ്പസ് ദാറ്റ് ഈസ് ടു ബി യൂസ് ഫോർ ഇറ്റ്, അതായത് ഏത് ചിറക യാതൊന്നിനു വേണ്ടി നൽകിയോ അതിനുവേണ്ടി മാത്രമേ ഉപയോഗിക്കാവൂ. അതിനാണ് ബാലൻസ്ഡ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ബാലൻസിങ് അങ്ങനെയാ പോകുന്നത്, അതായത് പാദം പോകുന്ന ചിറകെടുത്ത് പറക്കാൻ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇംബാലൻസ്, അത് ശരിയാവുകയില്ല. പാദം മൂടേണ്ടത് പാദം, മുഖം മൂടേണ്ടത് മുഖം, പിന്നെ പറക്കേണ്ടത് കൊണ്ട് പറക്കുക. സോ ക്രിസ്ത്യൻ ലൈഫ് മസ്റ്റ് ബി എ ബാലൻസ്ഡ് ലൈഫ്. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എന്താണ്? ഒരു സന്തുലിതമായിരിക്കുന്ന ജീവിതം ആയിരിക്കണം. ഇവിടെ നോക്കി ആ സന്തുലിത ജീവിതത്തിന് സാധനങ്ങൾ പലത് പറയാറുണ്ടെങ്കിലും സമയം അനുവദിക്കുന്നില്ല, വേഗത്തിൽ ഓടിപ്പോകാം. അപ്പൊ അങ്ങനെ വായിക്കുമ്പോൾ ഇവിടെ വായിക്കുന്നത് മൂന്ന് പ്രത്യേകതകൾ. ഒന്ന്, മൈ ബ്രദർ. 1-ാം അധ്യായം എടുത്തപ്പോ നിങ്ങൾ ഓർത്ത് കാണും, 1-ാം അധ്യായത്തിൽ പോസിബിലിറ്റി ഓഫ് സിംഗിൾ മൈൻഡ്, അതായത് ഏക മനസ്സുണ്ടായാൽ എന്തെല്ലാം കാര്യങ്ങൾ സാധിക്കുമെന്നാ 1-ാം അധ്യായം നമ്മൾ പഠിച്ചത്. ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ, ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ, അതായത് സുവിശേഷത്തിലെ കൂട്ടായ്മ. 1-ാം നാൾ മുതൽ സുവിശേഷ ഓർഷത്തിൽ നിങ്ങൾക്കുള്ള കൂട്ടായ്മ. അത് പറഞ്ഞത് അപ്പൊ ഇവിടെ പറയാ മൈ ബ്രദർ, ഇറ്റ് ഇംപ്ലിക്കേറ്റ്സ് ദ ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ എന്ന് പറഞ്ഞാൽ സുവിശേഷത്തിൽ ഉള്ള കൂട്ടായ്മയാണ് ഈ എന്റെ സഹോദരൻ എന്ന് പറയുന്ന പദം കൊണ്ട് പരിശുദ്ധാത്മാ വിന്യസിപ്പിക്കുന്നത്. മൈ ബ്രദർ, എന്റെ സഹോദരൻ, സുവിശേഷ ഘോഷത്തിലെ കൂട്ടായ്മ. 1-ാം അധ്യായത്തിന്റെ 5-ാം വാക്യം, ചാപ്റ്റർ 1 വേഴ്സ് 5. 2, അടുത്ത വായിക്കുന്നത് മൈ കമ്പാനിയൻ, ഇതാണ് അവിടെ കമ്പാനിയൻ ഇൻ ലേബർ, അതായത് അവിടെ പറയുന്നത് എന്റെ കൂട്ടുവേലക്കാൻ, മൈ കമ്പാനിയൻ ഇൻ ലേബർ, എന്റെ പ്രവർത്തനങ്ങളിൽ അതായത് ശുശ്രൂഷകൾ കൂട്ടുപ്രവർത്തകനായ ആള്. ഇന്ന് നമുക്ക് വാസ്തവത്തിൽ ഈ അപ്പോസ്തലന്മാരുടെ പ്രവർത്തികൾ വായിക്കുമ്പോൾ ഈ അപ്പോസ്തലന്മാരോട് കൂടെ പ്രവർത്തിക്കുന്ന കൂട്ടുപ്രവർത്തകന്മാരെ കുറിച്ചൊക്കെ നമ്മൾ വായിക്കണം. അവരെങ്ങനെയാണ് ഈ ശുശ്രൂഷ പ്രോഗ്രസ് ചെയ്യുന്നുള്ളത് നമ്മൾ പഠിക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ ജീവിതശൈലി നമുക്കുണ്ടായുള്ള പതറ്റി കണ്ടീഷൻ ഒക്കെ നമുക്ക് ഓർത്ത് വിലപിക്കാനും നമുക്ക് ഇതിൽ നിന്ന് പാഠങ്ങൾ കൊള്ളാനും ഒക്കെ സാധിക്കും. അപ്പൊ അവിടെ പറയാണ് മൈ കമ്പാനിയൻ ഇൻ ലേബർ ദാറ്റ് ഈസ് അബൌട്ട് ദ ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ. 1-ാം അധ്യായത്തിന്റെ 12-ാം വാക്യം, ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, അതിനെ എങ്ങനെയാ പരിശുദ്ധാത്മാവ് അവിടെ നിബന്ധിപ്പിക്കുന്നു നോക്കി. മൈ ബ്രദർ, ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ, മൈ കമ്പാനിയൻ ഇൻ ലേബർ, ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ, പിന്നെ അടുത്ത പറയാണ് മൈ ഫെലോ സോൾജിയർ, എന്റെ സഹ തടവുകാൻ. പൗലോസിനൂടെ കാരാഗ്രഹത്തിൽ കാരാഗ്രഹവാസം അനുഭവിച്ച ആളാണ് ഈ എപ്പഫ്രോസ്. അപ്പൊ എന്റെ സഹ തടവുകാൻ, ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ, അതായത് ഡിഫെൻഡിങ് ദ ഫെയ്ത്ത്, അതായത് വിശ്വാസ സംരക്ഷണ പോരാട്ടത്തിൽ സഹ തടവുകാൻ എന്നാണ് 1-ാം അധ്യായത്തിന്റെ 27-ാം വാക്യം. അപ്പൊ വാസ്തവത്തിൽ 1-ാം അധ്യായത്തിൽ പറയപ്പെട്ടിരിക്കുന്ന ഏക മനസ്സുണ്ടായാൽ സാധിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ് സുവിശേഷത്തിലെ കൂട്ടായ്മ, 2, സുവിശേഷത്തിന്റെ അഭിവൃദ്ധിയിലെ പോരാട്ടം, പിന്നെ വിശ്വാസത്തിന്റെ സംരക്ഷണം.
അത് മൂന്നും കൂടെ ഈ മൂന്ന് പദപ്രയോഗത്തിൽ പരിശുദ്ധാത്മാവ് പൗലോസിലൂടെ ഇവിടെ സംക്ഷേപിപ്പിച്ചിരിക്കുക. മൈ ബ്രദർ, ഫെലോഷിപ്പ് ഓഫ് ദി ഗോസ്പൽ. മൈ കമ്പാനിയൻ ഇൻ ലേബർ, ഫർദറൻസ് ഓഫ് ദി ഗോസ്പൽ. അതുപോലെ അടുത്ത വായിക്കുന്ന മൈ ഫെലോ സോൾജിയർ, എന്റെ സഹ തടവുകാൻ എങ്ങനെയുള്ളതിനാണ്? എ ഫെയ്ത്ത് ഓഫ് ദി ഗോസ്പൽ. സുവിശേഷം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതൽ മാനസികമായ സംഘർഷം നമ്മൾ അനുഭവിക്കുന്നത് ഉപദേശത്തിന്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ്. ഭയങ്കര പ്രശ്നമാണ്. പലസമയത്തുണ്ടറിയോ, സൂയിസൈഡൽ ടെൻഡൻസി പോലും പിശാചി തരത്തക്ക നിലയിലാണ് ഈ പോരാട്ടം അനുഭവിക്കുന്നത്. നിങ്ങൾ എന്റെ ടൈം ലൈൻ നോക്കിയാൽ മതി, ഈ ദിവസങ്ങളിൽ എന്നെ ആക്രമിക്കുന്ന ആളുകൾ നിങ്ങൾ കാണാം. നിന്നറിയാമോ, ഞാൻ ഒരു തെറ്റും ചെയ്തതല്ല. കർത്താവായ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഒരുക്കിയ രക്ഷയിൽ ഒരു പാപി വിശ്വസിച്ചാൽ ദൈവം അവന് കൊടുക്കുന്ന നിത്യജീവനാണെന്നും അവൻ ജഡശരീരത്തിൽ ജീവിക്കുന്നതുകൊണ്ട് പാപങ്ങൾ എന്തെങ്കിലും ചെയ്തു പോയാൽ സാധ്യമുണ്ടെങ്കിൽ അവന് വേണ്ടി വൈകാരിയായി വികാരിയായി ശുശ്രൂഷ ചെയ്തവനാണ് നമ്മുടെ മഹാപുരോഹിതൻ എന്നും, അവൻ നമ്മുടെ പാപങ്ങളെ നമ്മൾ ക്ഷമിച്ച് നമ്മെ വീഴ്ചയില്ലാതെ ദൈവസ്ഥാനിൽ കാത്ത് അന്ത്യത്തോളം സൂക്ഷിക്കുമെന്നും, നാം ദൈവത്തിന്റെ കരങ്ങളിലാകിയാൽ നോ മാൻ ക്യാൻ പ്ലഗ് അസ് എവേ ഫ്രം ഹിസ് ഹാൻഡ്, ആർക്കും അവന്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കാൻ കഴിയില്ലെന്നും ഞാൻ സത്യം പറഞ്ഞതിനാണ് എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കുന്നത്. വ്യക്തിഹത്യ ചെയ്യുന്നത്, ഏതെല്ലാം ആരോപണ പ്രത്യാരോപണം എനിക്കെതിരെ പറയുന്നു. ഞാൻ ഒരു അധർമ്മവും ചെയ്തിട്ടില്ല, ഞാൻ പറഞ്ഞു ഇത്രയും മാത്രമേ ചെയ്തുള്ളൂ. ഞാൻ ഇതാ ചെയ്ത് പോളിക്കാർ പറഞ്ഞ പോലെ 3, 4 score and 68 ഐ ഹാവ് സേർവ്ഡ് ഹിം ബട്ട് ഹി ഹാസ് ഡൺ അൺടു മീ നതിങ് ഈവിൾ. അതായത് 86 സംവത്സരം ഞാൻ അവനെ സേവിച്ചിട്ടും അവനിലേക്ക് നന്മയല്ലാതെ തിന്മ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പോലെ ഞാനും പറഞ്ഞു. അപ്പൊ ആൾ എന്നറിയോ, വിശ്വാസ സംരക്ഷണ പോരാട്ടം എന്ന് പറയുന്നത് ഇറ്റ്സ് വെരി ടെറിബിൾ ടെറിബിൾ എക്സ്പീരിയൻസ്. നമ്മളെ കാണുന്നവരൊക്കെ പുച്ഛിച്ച് നിൽക്കും, ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ എന്ന്. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ജീവൻ പോയാലും അറിഞ്ഞ സത്യത്തെ തള്ളിപ്പറയാൻ ഒരിക്കലും ഇടയാകരുത്. അതായത് നമുക്ക് ലഭിക്കപ്പെട്ടിരിക്കുന്ന നിത്യരക്ഷ നിത്യരക്ഷയാണെന്ന് ഏത് ഉറക്കത്തിലും പറയണം, ആരോടും പറയണം, എവിടെയും പറയണം. അതാണ് ദൈവം നമ്മെ കുറിച്ച് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് പൗലോസ് അതാണ് വിശ്വാസത്തിന്റെ ആ ഡിഫൻസ്, ഡിഫൻസ് ഓഫ് ഫെയ്ത്ത്, അതായത് വിശ്വാസത്തിന്റെ പ്രതിവാദം എന്ന് പറയുന്നത്. ആ പ്രതിവാദം നമ്മൾ വാസ്തവത്തില് വളരെ മനസ്സിലാക്കേണ്ട ഒരു വിഷയമാണ്. ലോക പ്രശസ്തനായ ജോഷ് മാക്ഡോൾ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിന്റെ മനോഹരമായ 2 volumes ഓഫ് ബുക്സ് ഉണ്ട്. അത് ആ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഈ വിശ്വാസത്തിന്റെ പ്രതിവാദം എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത് എന്ന് അദ്ദേഹം അനുഭവിക്കുന്നുണ്ട്. ഈ ചില ആളുകളിൽ നിന്ന് അറിയാവോ, അവർക്ക് ബാലൻസ്ഡ് ലൈഫ് ഇല്ല. ബട്ട് ബാലൻസ്ഡ് ലൈഫ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ക്രിസ്ത്യൻ ലൈഫ്. ക്രിസ്ത്യൻ ജീവിതത്തിലെ ഒരു സന്തുലിത ജീവിതം വളരെ അനിവാര്യമാണ്. സന്തുലിത ജീവിതം ഇല്ലെങ്കിൽ ഒരു വശത്തേക്ക് അങ്ങ് പോകും, ചാഞ്ഞു പോകും, അല്ലെങ്കിൽ മറിഞ്ഞു പോകും. അതുകൊണ്ടാണ് സന്തുലിതമായൊരു ജീവിതം നമുക്ക് ആവശ്യമാണ്. ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ഗിവ്സ് എവരി സെയിൻസ് എ ബാലൻസ്ഡ് ലൈഫ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശ് എല്ലാ വിശുദ്ധന്മാർക്കും ഒരു സന്തുലിതമാകുന്ന ജീവിതം നൽകുന്നതാണ്. അത് മനസ്സിലാക്കുക. ഓൺ വൺ സൈഡ് ദ പെർഫെക്റ്റ് ഡോക്ട്രിൻ ആൻഡ് ദി അതർ സൈഡ് ലൈഫ് ഇൻ റിലേഷൻ ടു ദ ഡോക്ട്രിൻ. അതാണ് വോക്ക് അക്കോർഡിംഗ് ടു യുവർ ക്ലെയിം എന്ന് പറയുന്നത്. അതായത് നിങ്ങളുടെ അവകാശവാദം പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നടക്കുക. പലപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നില്ല, വി ആർ നോട്ട് വാക്കിംഗ് അക്കോർഡിംഗ് ടു അവർ ക്ലെയിം. നമ്മുടെ വിശ്വാസ പ്രഖ്യാപനം പോലെ ജീവിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല. പിന്നെ നമ്മൾ ഒരുപാട് ഉപാധികൾ പറയാൻ ശ്രമിക്കും. ഉപാധികളിലൂടെ വിഷയം ഇതാണ്, വൺ സൈഡ് പെർഫെക്റ്റ് ഡോക്ട്രിൻ പെർഫെക്റ്റ് ടീച്ചിങ് ആൻഡ് ദി അതർ സൈഡ് ദ ലൈഫ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടീച്ചിങ്. ഇത് രണ്ടും കൂടെ ഒന്നിച്ചു പോവുകയാണ്. ഇതിനെയാണ് ബാലൻസ് ലൈഫ് എന്ന് പറയുന്നത്. ഇപ്പം എപ്പോഫ്രോസ് അങ്ങനെയുള്ള ഒരാളായിരുന്നു. അവനെ കുറിച്ച് പറയുകയാണ്, മൈ ബ്രദർ, മൈ കമ്പാനിയൻ ലേബർ ആൻഡ് മൈ ഫെലോ സോൾജിയർ. എത്ര ആശ്വാസകരമാകുന്ന ആസൊലേഷന്റെ പദങ്ങൾ ഈ മൂന്ന് വാക്കിൽ. ഡോക്ടർ എച്ച് ഐൻസ്റ്റൈൻ എന്ന് പറയുന്നത് വേർപാടുകാരുടെ തലതോട്ടപ്പനായ അന്തർദേശീയ തലതോട്ടപ്പനായി അറിയപ്പെടുന്ന വേദവ്യാഖ്യാതാവാണ്. അദ്ദേഹം ഒടുവിലത്തെ 10 വർഷം തന്റെ വിശ്വാസത്തിൽ എന്ന് പറഞ്ഞാൽ ചർച്ച് മെമ്പർഷിപ്പിൽ അദ്ദേഹം ബാപ്റ്റിസ്റ്റ് ഫെലോഷിപ്പിലേക്ക് പോകാൻ കാരണമായെങ്കിലും അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷിയും പുസ്തകങ്ങളും വേർപാടുകാർക്ക് ഇന്നും പഥ്യമായിരിക്കുന്ന ഒരു നല്ല പ്രൊഫൗണ്ട് വ്യാഖ്യാനമാണ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് സൺ ആയിരുന്നു എന്റെ ഓൾഡ് ടെസ്റ്റ്മെന്റിന്റെ പ്രൊഫസർ സെമിനറി. അപ്പൊ ഞാൻ പറഞ്ഞു അലൻ ടി ആൻസി. അപ്പൊ ഞാൻ പറഞ്ഞത് ഈ ദൈവദാസിന്റെ ഒരിക്കലൊരു അദ്ദേഹത്തിന്റെ പുസ്തകത്തിന് അത് കഥ പറഞ്ഞു. അതിങ്ങനെയാണ്, ഒരു കൂട്ടം ആളുകൾ അവരെ ഈ ഉപദേശത്തിന് മാത്രം വില കൽപ്പിക്കുന്ന ആൾക്കാരാ, ജീവിതത്തെ കുറിച്ച് പ്രായോഗിക യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. അപ്പൊ ഈ ഇംബാലൻസ്ഡ് ആയിരിക്കുന്ന ക്രിസ്ത്യൻ ലൈഫിനെ ദൃഷ്ടാന്തീകരിക്കാനാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്, അവരവരുടെ കൂടിവരവന്റെ വാതിക്കൽ ഒരു പ്ലക്കാർഡ് വെച്ചു, ഒരു ബോർഡ് വെച്ചു. എന്നറിയാവോ, ജീസസ് ഒൺലി ചർച്ച്, ജീസസ് ഒൺലി ചർച്ച്, യേശു മാത്രം, അതാണ് സഭയുടെ പേര്. കുറെ കാലം കഴിയുമ്പോൾ അറിയാവോ,
കാറ്റ് നിരന്തരമായി അടിച്ച് ഇതിനകത്ത് ചില ലെറ്റേഴ്സ് പറന്നുപോയി കഴിഞ്ഞപ്പോൾ ജെയും ഇയും അങ്ങ് പോയി. ആദ്യത്തെ ജീസസ് ഉള്ളി എന്ന ചർച്ചിന്റെ പേര്. അപ്പൊ ജെയും ഇയും അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പിന്നെ എസ് യു എസ് യു എസ് ആയി, അതായത് അസൊള്ളി ചർച്ച് എന്നാണ് ആൾക്കാർ വായിക്കാൻ തുടങ്ങി. മനസ്സിലായോ? ആ ജെ ഇ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അസൊള്ളി ചർച്ച് എന്ന് ബാക്കി ബോർഡ് പുറത്തുനിന്ന് വായിക്കുന്നവർ അങ്ങനെ കണ്ടേ. അപ്പൊ ഇതുപോലെ ചില ആളുകൾ, അതായത് ചില അങ്ങനെയുള്ള സാഹചര്യങ്ങൾ എന്ത് ചെയ്യണം, അങ്ങനെയുള്ള ആളുകൾ ഉപദേശത്തിന് വില കൽപ്പിക്കുന്നു, ജീവിതത്തിന് വില കൽപ്പിക്കാതിരിക്കുന്നു. ചില ഞങ്ങൾക്ക് ഉപദേശം വേണ്ട, ജീവിതം മതി. എത്രയോ ആൾക്കാർ പറയുള്ളൂ ഞങ്ങൾക്ക് അങ്ങനെയുള്ള ഉപദേശങ്ങളൊന്നും വേണ്ട, ലൈഫാണ് വിഷയം, നമ്മൾ അങ്ങനെ വിശ്വാസികളായി മാതൃകയായിട്ട് ജീവിക്കണം എന്ന് പറഞ്ഞ് എങ്ങനെ ലൈഫ് ലോ ഇല്ലാതെ ഇങ്ങനെ ജീവിക്കാൻ പറ്റുക, നിയമരാഹിത്യമല്ലേ. അപ്പൊ നമ്മുടെ ക്രിസ്തീയ പ്രമാണം എന്ന് പറയുന്നത് വചനമാണ്, ഉപദേശമാണ്. ഉപദേശം കൂടാതെ ജീവിതം കെട്ടിപ്പടുക്കാൻ സാധിക്കില്ല. അത് നാം എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ വ്യക്തിയോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സന്തുലിത ക്രിസ്തീയ ജീവിതത്തിന്റെ മാതൃകയായിരുന്നു ഈ എപ്പഫ്രൊസ്. ഇനി രണ്ടാമത് അദ്ദേഹത്തെ കുറിച്ച് പറയുന്ന 26, 27, 30 വാക്യങ്ങളാണ്. 26, 27, 30 വാക്യങ്ങൾ അവിടെ നമ്മൾ വായിക്കുമ്പോൾ, അവൻ നിങ്ങളെ എല്ലാവരെയും കാണാൻ വാഞ്ചിച്ച് താൻ ദീനമായി കിടന്നുവെന്ന് നിങ്ങൾ കേട്ടതുകൊണ്ട് വ്യസനിച്ചു വരുന്നു. അവൻ ദീനം പിടിച്ചു മരിപ്പാറായിരുന്നു സത്യം, എങ്കിലും ദൈവം അവനോട് കരുണ ചെയ്തു. അവനോട് മാത്രമല്ല, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ എന്നോടും കരുണ ചെയ്തു. 30 വാക്യത്തിൽ പറയുകയാണ്, എനിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ ശുശ്രൂഷയുടെ കുറവ് തീർപ്പാണല്ലോ അവൻ തന്റെ പ്രാണനെ പോലും കരുതാതെ ക്രിസ്തുവിന്റെ വേല നിമിത്തം മരണത്തോളം ആയിപ്പോയത്. ഈ 3 വാക്യങ്ങൾ വളരെ സ്വീറ്റ് വേർഡ്സസ് ആണ്. ഫിലിപ്പിയായിൽ എടുത്ത കളക്ഷൻ, സാമ്പത്തിക സഹായം പൗലോസ് ശ്രദ്ധിക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് യാത്ര ചെയ്യുക, ഈ ഫിലിപ്പിയിൽ നിന്ന് ഈ എപ്പഫ്രൊദൂസ് വന്ന യുവ സഹോദരൻ. അവനൊരു ബേർഡൻഡ് വിശ്വാസിയായിരുന്നു, അതായത് ഹി വാസ് എ ബേർഡൻഡ് ക്രിസ്ത്യൻ. അതായത് അവന് ഒരു മറ്റുള്ളവരെ കുറിച്ച് ഭാരമുള്ള, ആത്മഭാരമുള്ള ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അവന് സന്തുലിത ക്രിസ്തീയ ജീവിതത്തിന്റെ അവകാശിയായിരിക്കുമ്പോൾ തന്നെ അവന് മറ്റുള്ളവരെ കുറിച്ച് ചിന്താഭാരമുള്ള, കരുതലുള്ളയാൾ. നമ്മൾ അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത് ഓരോരുത്തരും സ്വന്തം കാര്യമല്ല മറ്റുള്ളവന്റെ കാര്യം കൂടെ നോക്കട്ടെ. അപ്പോൾ മറ്റുള്ളവരുടെ നന്മ, ഇവിടെ ഇപ്പൊ നമ്മൾ നോക്കുന്ന മറ്റുള്ളവന്റെ വല്ല ആവശ്യമില്ലാത്ത കാര്യമുണ്ടെങ്കിൽ അതൊക്കെ നോക്കും, നല്ല കാര്യമുണ്ട് അതിനെക്കുറിച്ച് മിണ്ടുകയില്ല. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരും സ്വന്തം ഗുണമല്ല മറ്റുള്ളവരുടെ ഗുണം കൂടെ നോക്കട്ടെ എന്ന് പറയുമ്പോൾ, ഇവൻ അങ്ങനെയുള്ളവനായിരുന്നു, മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ള ചിന്താഭാരമുള്ള ആളായിരുന്നു. അവിടെയും 3 കാര്യങ്ങൾ ഞാൻ ഓർപ്പിക്കാം. 1, ഹി വാസ് കൺസേൺഡ് അബൌട്ട് പോൾ. അതായത് പൗലോസ് കാരാഗ്രഹത്തിലായിരുന്നു എന്നുള്ളത് ഇവരെ വളരെ പ്രയാസപ്പെടുത്തി. അതുകൊണ്ട് പൗലോസിനെ പോയി കാണണം, ഈ സാമ്പത്തിക സഹായം അവനെ ഏൽപ്പിക്കണം. അതാണ് ഫിലിപ്പിയാലേഖനം 4-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ വരുമ്പോൾ, നിങ്ങൾ അല്ലയോ ഫിലിപ്പിയരെ, നിങ്ങൾ എപ്പഫ്രൊദൂസിന് കയ്യാൽ കൊടുത്തയച്ച ആ സഹായം ഞാൻ പ്രതിഗ്രഹിച്ച് തൃപ്തനായിരിക്കുന്നു. ഇപ്പോൾ എനിക്ക് വേണ്ടുന്ന എല്ലാം ഉണ്ട്, ഞാൻ സംതൃപ്തനുമായിരിക്കുന്നു എന്ന് അദ്ദേഹം മറുപടി എഴുതി കൊടുത്തയക്കുകയാണ്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ ഹി വാസ് കൺസേൺഡ് അബൌട്ട് പോൾ. ഇന്ന് പല ആളുകളും മറ്റുള്ള ആളുകളെ കുറിച്ച് കൺസേൺഡ് അല്ല. പലർക്കും അവനോനിസം, അത് തെറ്റാണ്. നമ്മളെ മറ്റുള്ളവരെ കുറിച്ചുകൂടെ എന്ത് ചെയ്യണം, പരിഗണനയുള്ളവരായിരിക്കണം. ആ പൗലോസ് കാരാഗ്രഹത്തിലായിരിക്കുന്നുള്ള വിഷയം അറിഞ്ഞിട്ട് അവൻ അവിടെ ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവൻ തന്നെ രോഗിയായി, അഥവാ ഇന്ന് അവൻ മരണത്തോളം ആയിപ്പോയി എന്നാണ് പറയുന്നത്. അവിടെ ചെന്ന് കാരാഗ്രഹത്തിലായി ചില ദിവസങ്ങൾ പൗലോസിന്റെ കാരാഗ്രഹത്തിൽ താന് അവിടെ തന്നെ ശുശ്രൂഷിച്ചുകൊണ്ട് നിന്നു. താനും രോഗിയായി, എന്ത് രോഗമായെന്നും പറഞ്ഞില്ല. എന്നാൽ രോഗിയായി കഴിഞ്ഞപ്പോൾ പൗലോസ് വിഷമമായി, എനിക്ക് ദുഃഖത്തിന്മേൽ ദുഃഖം വരാതിരിപ്പാൻ ദൈവം അവനോട് കരുണ കാണിച്ചു എന്നാണ് അവിടെ വായിക്കുന്നത്. അവിടെ വായിക്കുമ്പോൾ അപ്പൊ അവനെ പൗലോസിനെ കുറിച്ച് കരുതലുള്ളവനായിരുന്നു. എന്നാൽ അതുപോലെ തന്നെ താഴെ പൗലോസിന്റെ ജീവിത ആവശ്യങ്ങളെ കുറിച്ചും കരുതലുള്ളവനായിരുന്നു. ഒരു ദൈവദാസൻ ഡോക്ടർ വാൻ ഹാവൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ പ്രഭാഷകൻ, അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിനകത്ത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അതേപോലെ ദേർ ആർ ടു മെനി സ്പെക്ടേറ്റേഴ്സ് ഇൻ അവർ ചാറ്റ് ബട്ട് വെരി ഫ്യൂ പാർട്ടിസിപ്പൻസ്. നിങ്ങൾക്ക് അതിന്റെ അർത്ഥം മനസ്സിലായോ? അതായത് കാഴ്ചക്കാരായ ഒരുപാട് പേര് ഇന്നത്തെ സഭകളുണ്ട്, പക്ഷേ വാസ്തവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നവർ, അതായത് പങ്കെടുത്ത് അത് ജീവിതത്തിന്റെ ഭാഗഭാഗിത്വമാക്കി തീർക്കുന്ന ആളുകൾ വളരെ വിരളമാണ്. സ്പെക്ടേറ്റേഴ്സ് എല്ലായിടത്തും ഉണ്ട്, എന്നാൽ പങ്കാളിത്തമുള്ളവർ വളരെ ചുരുക്കമാണ്. നമുക്ക് പങ്കാളികളായ വിശ്വാസികളെയാണ് വേണ്ടി, പ്രാപ്യമാക്കുന്ന വിശ്വാസികളെയാണ് ആവശ്യം. കർത്താവിനും അതാണ് ആവശ്യം. അപ്പോൾ ഹി വാസ് കൺസേൺഡ് അബൌട്ട് പോൾ. ഇനി 2, അവനെ കുറിച്ച് പറയുന്നത് അവന് ഹി വാസ് കൺസേൺഡ് അബൌട്ട് ഹിസ് ഓൺ ചർച്ച്. അതായത് ഇവൻ അവിടെ ആയിരിക്കുമ്പോൾ തന്നെ ഈ ഫിലിപ്പിയയിലെ പപ്പോസ്റ്റലായ പൗലോസിനെ വേണ്ടിയാണ് ഇവൻ അവിടെ പോയത്. അവിടെ ചെന്ന് അവൻ രോഗിയായി തീർന്നു. അവൻ മരണത്തോളമായി
അവരെ കുറിച്ച് ഫിലിപ്പിയിലെ വിശ്വാസികൾക്കും ഭാരമുണ്ടായി അവരെ കുറിച്ച്. പക്ഷേ ആ രോഗാവസ്ഥയിലും ഫിലിപ്പിയിലെ വിശ്വാസികളുടെ അവസ്ഥയെ കുറിച്ചാണ് ഇവന് ഭാരമുണ്ടായത്. അപ്പം മനസ്സിലാക്കണം, ഹി വാസ് കൺസേൺഡ് അബൌട്ട് പോൾ ആൻഡ് കൺസേൺഡ് അബൌട്ട് ദ ബിലീവേഴ്സ് ഇൻ ഫിലിപ്പായി. ഫിലിപ്പിയിലെ സഹവിശ്വാസികളെ കുറിച്ചും അവന് ചിന്താഭാരമുണ്ടായിരുന്നു. പക്ഷെ ഒരു കാര്യം, ഹി വാസ് നെവർ കൺസേൺഡ് അബൌട്ട് ഹിംസെൽഫ്. അവനെ കുറിച്ച് അവന് വളരെ ഭാരമൊന്നും ഉണ്ടായില്ല. അത് മറന്നറിയാവോ, അതാണ് സ്വന്തം കാര്യമല്ല കർത്താവിന്റെ കാര്യവും മറ്റുള്ളവരുടെ കാര്യവും. അതായിരുന്നു അവന്റെ ജീവിതത്തിന്റെ ഡോമിനന്റ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്, പെർസ്പെക്റ്റീവ്, കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു മാതൃക. അപ്പൊ നമ്മൾ ചിന്തിച്ചു, അവന് ഒരു ബാലൻസ്ഡ് സന്തുലിത ജീവിതത്തിന്റെ ഉടമയായിരുന്നു. രണ്ട്, അവൻ മറ്റുള്ളവരെ കുറിച്ച് ഭാരമുള്ള ഒരു അനുഗ്രഹീത ദൈവദാസനായിരുന്നു. മൂന്നാമത് ഒരു കാര്യം കൂടെ ഞാൻ ഇവിടെ ഓർപ്പിക്കട്ടെ. അപ്പൊ ഇവിടെ നമ്മൾ വായിക്കുന്ന അവൻ പ്രാണനെ പോലും നോക്കാതെ അവൻ പൗലോസിന് വേണ്ടി ശുശ്രൂഷ ചെയ്തു എന്ന് വായിക്കുന്നു. അതായത് അവന്റെ സാക്രിഫിഷ്യൽ സർവീസ്. അത് അവൻ ആയിരുന്ന റോമിലാണെങ്കിലും അവന്റെ ഹൃദയം മുഴുവൻ ഫിലിപ്പിയിലായിരുന്നു. ആ ഫിലിപ്പിയ വിശ്വാസോടെയായിരുന്നു. അതാണ് അവന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്ന് പറയുന്നത്. പൗലോസിനെ പോലെ അവനും എന്തറിയാവോ, അവനും ഈ ജീവിതത്തിന്റെ സ്വയം പരിത്യാഗം കർത്തൃ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണെന്ന് ആത്മാവിൽ മനസ്സിലാക്കിയ ആളായിരുന്നു ഈ എപ്പഫ്രൂദോസ്. മൂന്നാമത് അവനെ കുറിച്ച് പറയുന്നത്, ഹി വാസ് എ ബ്ലെസ്ഡ് ക്രിസ്ത്യൻ. അവൻ അനുഗ്രഹീതനായ ഒരു വിശ്വാസിയായിരുന്നു. അപ്പോ അവനാ എങ്ങനെയുള്ളവനായിരുന്നു? ഒന്ന്, അവന് സന്തുലിത ജീവിതമുള്ളവനായിരുന്നു. രണ്ട്, അവൻ മറ്റുള്ളവരെ കുറിച്ച് ആത്മഭാരമുള്ളവനായിരുന്നു. മൂന്ന്, അവനൊരു ബ്ലെസ്ഡ് അനുഗ്രഹീതനായ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. അതിന്റെ 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ അതാണ് നമ്മൾ വായിക്കുന്നു. ആകയാൽ നിങ്ങൾ അവനെ വീണ്ടും കണ്ട് സന്തോഷിപ്പാനും എനിക്ക് ദുഃഖം കുറവാനും ഞാൻ അവനെ അധികം ജാഗ്രതയോടെ അയച്ചിരിക്കുന്നു. അവനെ കർത്താവിൽ പൂർണ്ണ സന്തോഷത്തോടെ കൈക്കൊള്ളുവിൻ, ഇങ്ങനെയുള്ളവരെ ബഹുമാനിപ്പിൻ. നോക്കിക്കോണം, മൂന്ന് കാര്യങ്ങൾ അവിടെയും ഞാൻ സൂചിപ്പിക്കാം, ശ്രദ്ധിച്ച് കേട്ടുകൊള്ളുക. എല്ലാം ട്രിപ്ലിക്കേറ്റ് ആണ് നമ്മൾ പഠന ഭാഗം വിടുന്നത്. മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഹി വാസ് എ ബ്ലെസ്സിങ് ടു പോൾ. അവന് പൗലോസിന് ഒരു അനുഗ്രഹമായിരുന്നു. നമ്മെ ദൈവദിനം പഠിപ്പിച്ച് കർത്താവിന്റെ വഴിയിൽ നടത്തുന്ന ദൈവദാസന്മാർക്ക്, സീനിയർ ദൈവദാസന്മാർക്ക് നാം ഒരു അനുഗ്രഹമായിരിക്കുക എന്ന് പറയുന്നത് എത്രയോ അനുഗ്രഹമായൊരു കാര്യമാണ്. പലരും ശാപമായിട്ടായിരിക്കുന്നത് എന്നറിയാവോ, ദൈവദിനം പഠിപ്പിച്ചവരെയും പഠിപ്പിക്കുന്നവരെയും ശാപിക്കുക, ദൂഷിക്കുക, അവരെ ദൂഷണം പറയുക, അവർക്ക് മനോവ്യസനം വരുത്തുക. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആണ് ഈ എപ്പഫ്രൂദോസ്. ഹി വാസ് എ ബ്ലെസ്സിങ് ടു അപ്പോസ്റ്റിൽ പോൾ. എന്നറിയാവോ, താൻ അവിടെ ചെന്ന് ഈ നിരത ദ്രവ്യം കൊടുത്ത് ചിങ്ങി പോരുകയല്ല ചെയ്തത്. ഹി സ്റ്റൂഡ് വിത്ത് ഹിം ദേർ ഇൻ ദ പ്രിസൺ. ആ കാരാഗ്രഹത്തിൽ പൗലോസിലൂടെ പൗലോസ് അനുഭവിച്ച കഷ്ടങ്ങൾ പങ്കാളിയായി താൻ അവിടെ നിന്ന് പൗലോസിന് ശുശ്രൂഷ ചെയ്തു. ഹി വാസ് എ ബ്ലെസ്സിങ് ടു അപ്പോസ്റ്റിൽ പോൾ. കർത്താവായ അപ്പോസ്റ്റലായ പൗലോസിന് താൻ ഒരു അനുഗ്രഹമായിരുന്നു. രണ്ട്, ഹി വാസ് എ ബ്ലെസ്സിങ് ടു ഹിസ് ഓൺ ചർച്ച്. അതായത് തന്റെ സ്വന്തം സ്ഥലസഭയ്ക്ക് അവനൊരു അനുഗ്രഹമായിരുന്നു. ഒടുവിൽ നമ്മൾ വായിക്കുന്നത്, ഈവൻ എപ്പഫ്രൂദോസ് ഈസ് സ്റ്റിൽ എ ബ്ലെസ്സിങ് ടു ബി ദ ബിലീവേഴ്സ് ടുഡേ. അതായത് വിശ്വാസികളായ നമുക്ക് ഇന്നും എപ്പഫ്രൂദോസ് ഒരു അനുഗ്രഹമായിട്ട് നിൽക്കുന്നു. നോക്കിക്കാണം, പൗലോസിന് അനുഗ്രഹം. രണ്ട്, അത് ഹോം അസംബ്ലി, അതായത് തന്റെ പ്രാദേശിക സഭയ്ക്ക് ഒരു അനുഗ്രഹം. മൂന്ന്, ഇന്നും എപ്പഫ്രൂദോസിനെ കുറിച്ച് വായിക്കുന്ന ഏത് വിശ്വാസിക്കും അവന് ഒരു അനുഗ്രഹം. അവനൊരു സന്തുലിത ജീവിതത്തിന്റെ ഉടമസ്ഥൻ. രണ്ട്, അവൻ മറ്റുള്ളവരെ കുറിച്ച് കരുതലുള്ളവൻ. മൂന്ന്, അവനൊരു അനുഗ്രഹീത ദൈവദാസൻ. സമർപ്പണ മനസ്സുണ്ടായിരുന്നത് കൊണ്ടാണ് ഇത് അവന് മൂന്നും അവന് സാധിച്ചത്. നമ്മളിപ്പോ പഠിച്ചത് സമർപ്പണ മനസ്സിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന 4 ദൃഷ്ടാന്തങ്ങളാണ്. ക്രൈസ്റ്റ് ഈസ് അവർ പാറ്റേൺ, പോൾ ഈസ് അവർ ഡൈനാമിക്, ആൻഡ് തിമോത്തി ആൻഡ് എപ്പഫ്രൂദോസ്. ദീസ് ത്രൂ ആർ ദ പ്രൂഫ് ദാറ്റ് ദിസ് മൈൻഡ് ഈസ് റിയലി വർക്ക്സ് ഔട്ട് ഇൻ അവർ ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തിലെ ഈ ക്രിസ്തുവിന്റെ മനസ്സ് പ്രായോഗികമാക്കാൻ സാധിക്കും എന്നുള്ളതിന്റെ ഉത്കൃഷ്ടമായിരിക്കുന്ന തെളിവ് നമ്മുടെ മുമ്പാകെ പ്രദർശിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു, ഈ തിമോത്തിയോസും എപ്പഫ്രൂദോസും നമ്മുടെ മുമ്പാകെ നിൽക്കുന്നു. എത്ര അനുഗ്രഹിക്കപ്പെട്ട ചിന്ത. ഈ രണ്ടാം അധ്യായം ഇന്ന് രാത്രിയിൽ ഈ ചിന്താധാരയിലൂടെ ഞാനിവിടെ പര്യവസാനിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ചത് ഇന്ന് രാത്രിയിൽ തിമോത്തിയോസിനെ കുറിച്ചും എപ്പഫ്രൂദോസിനെ കുറിച്ചുമാണ്. തിമോത്തിയോസിനെ കുറിച്ച് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു പഠിച്ചു. അവന് ഹി ഹാഡ് എ സെർവൻസ് മൈൻഡ്, അവനൊരു ദാസന്റെ മനസ്സുണ്ടായിരുന്നു. രണ്ട്, ഹി ഹാസ് എ സെർവൻസ് ട്രെയിനിങ്, അവന് ഒരു ദാസന്റെ പരിശീലനം ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഹി ഹാഡ് എ സെർവൻസ് റിവാർഡ്, അവന് ഒരു ദാസന്റെ ഭൃത്യന്റെ പ്രതിഫലവും ലഭിച്ചു.
എഫെബ്രോസിനെ കുറിച്ച് പറഞ്ഞു തന്നത് ഹി വാസ് എ ബാലൻസ്ഡ് ക്രിസ്ത്യൻ, അവനൊരു സന്തുലിത ക്രിസ്തീയ ജീവിതത്തിന്റെ ഉടമസ്ഥനായിരുന്നു. രണ്ട്, ഹി വാസ് എ ബർഡൻഡ് ക്രിസ്ത്യൻ, അവൻ ദൈവസന്നിധിയിൽ മറ്റുള്ളവരെ കുറിച്ച് കർത്താവിനെ കുറിച്ച് ഭാരമുള്ള ആത്മഭാരമുള്ള ഒരു വിശ്വാസിയായിരുന്നു. ആൻഡ് ഫൈനലി മോസ്റ്റ് ഓഫ് ഓൾ ദാറ്റ് ഹി വാസ് എ ബ്ലസ്ഡ് ക്രിസ്ത്യൻ, അവൻ ഏറ്റവും അനുഗ്രഹീതനായ ഒരു ക്രിസ്തീയ വിശ്വാസിയായിരുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് സമർപ്പണ മനസ്സുണ്ടായാൽ ഈ കർത്താവിനെ പോലെ നമ്മുടെ ജീവിതത്തിന്റെ പാറ്റേണായി കർത്താവിനെ സ്വീകരിച്ച് നമ്മുടെ ജീവിതത്തിന്റെ എനർജിയായി അല്ലെങ്കിൽ ഡൈനാമിക്കായി അപ്പോസ്തലനായ പൗലോസിന്റെ മാതൃകയെ പിൻപറ്റി നമ്മുടെ ജീവിതത്തിൽ അവർ രണ്ടുപേരും ചെയ്ത കാര്യങ്ങൾ നമുക്കും ചെയ്യാൻ കഴിയും. ഒരു സമർപ്പണമായ ത്യാഗാത്മകമായ ശുശ്രൂഷയുടെ മനസ്സുണ്ടെങ്കിൽ എന്ന് തിമോത്തിയോസും തീത്തോസും എഫെബ്രോസും പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ മുമ്പാകെ സാക്ഷ്യം പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്കും അത് സാധിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രണ്ടാമധ്യായം പൗലോസ് അവസാനിപ്പിക്കുന്നു. ദൈവം വെച്ചാൽ അടുത്ത ആഴ്ച മൂന്നാമധ്യായം നമുക്ക് പഠിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മേവരെയും അനുഗ്രഹിക്കും. പ്രിയ സ്നേഹിത, ബ്രദറൻ തിയോളജിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിക്കുന്ന ഈ വീഡിയോ താങ്കൾക്ക് പ്രയോജനപ്പെട്ടു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ബൈബിൾ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന എല്ലാ വിഷയങ്ങളും ഞങ്ങൾ ഞങ്ങളുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ താങ്കൾക്ക് അനുഗ്രഹമാകും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ അയക്കുന്ന എല്ലാ വീഡിയോയും താങ്കൾ കാണുകയും അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ പഠിക്കുകയും ചെയ്യുക. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെൽ ഐക്കൺ അമർത്തുകയും ചെയ്യുമ്പോൾ ഞങ്ങൾ അയക്കുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ താങ്കൾക്ക് ലഭിക്കും. തന്മൂലം ഒരു വീഡിയോയും നിങ്ങൾക്ക് നഷ്ടമാകില്ല. ഈ വീഡിയോകൾ നിങ്ങളുടെ ആത്മീയ ജീവിതത്തിനും ഭാവി തലമുറയ്ക്കും ആത്മീയ പ്രചോദനം ഉളവാക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. താങ്കളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളുടെ ഇമെയിൽ വഴിയായും ഫോൺ വഴിയായും ഞങ്ങളെ അറിയിക്കാവുന്നതാണ്.